السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين، فذلك الذي يدعو اليتيم ولا يهم على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فكن من الإيمان فيما زيدي، وفي صفاء القلب ذات جديدي، بكثرة الصلاة والطاعات، وترك ما للنفس من شهواتي. فشهوة النفس مع الذنوب مجيبتان قسوة القلوب، وإن أبعد قلوب الناس من ربنا الرحيم قلب القاسي. وسائر الأعمال لا تخلص إلا مع النيات حيث تخلص، فصحح النية قبل العمل، وأتي بها مقرونة بالأول. من لم يكن يعلم ذا فليسأل، من لم يجد معلما فليرحل. وطاعة ممن حراما يكل، مثل البناء فوق موج يجهل.
ثم صلاة الله مع سلامه على النبي المصطفى التهام محمد الهادي من الضلال وأفضل الصحب وخير آل. ആദരണീയരായ ഉസ്താദുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. അള്ളാഹു നമ്മിൽ നിന്നും അവൻ പൊരുത്തപ്പെട്ട അമലായി ഇത് കബൂൽ ചെയ്യുമാറാണ്. ഓപ്പറേറ്റർ ഒരു മിനിറ്റ് കൊണ്ട് ഓപ്പറേറ്റർ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്കും കൂടി അറിവ് ലഭിക്കാൻ പര്യാപ്തമായ രണ്ട് ദിവസത്തെ പ്രഭാഷണമാണ് നാം ഈ നാട്ടിലുള്ള നല്ലവരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഉമറാക്കളും എല്ലാം ഒരുമിച്ചുകൂടി വളരെ അധ്വാനിച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം തരണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ആഖിബത്ത് നന്നായി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ, ആലിമീങ്ങളോടുകൂടെ, ഇതിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളോടുകൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, നാമെല്ലാം മനുഷ്യരാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടികളാണ് മനുഷ്യർ. ധാരാളം മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ആ മൃഗങ്ങളെല്ലാം അതിൻ്റെ മുഖം നിലത്ത് കുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിലത്തിട്ട് മുഖം ഉരക്കേണ്ട അവസരം നമുക്ക് ഇല്ല, മനുഷ്യർക്ക് ഇല്ല. നാം കാണുന്ന മൃഗങ്ങൾ അവകൾക്ക് മുഖാമുഖം നോക്കി സംസാരിക്കാനുള്ള, ഫേസ് ചെയ്യാനുള്ള സംവിധാനം അള്ളാഹു തആല പലതിനും കൊടുത്തിട്ടില്ല. അവകൾ താഴോട്ട് നോക്കി താഴോട്ട് തലതാഴ്ത്തി നടക്കുകയാണ്. നമ്മൾ കാണുന്ന ഒരു മൃഗവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ വായ കഴുകി വൃത്തിയാക്കാറില്ല, ഒരിക്കലും പല്ല് തേക്കാറില്ല, ഒരിക്കലും നഖം മുറിക്കാറില്ല, ഒരിക്കലും സ്വന്തമായി കുളിക്കണം എന്ന ബോധം ഇല്ല, ഒരിക്കലും ഔറത്ത് മറക്കണം എന്ന ചിന്തയില്ല. കഴിക്കുന്ന ഭക്ഷണം എനിക്ക് അനുവദിച്ചതാകണം എന്ന ചിന്തയില്ല. അറുത്താലും ചത്താലും തിന്നും, വൃത്തിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വയറ്റിലാക്കും. ശരീരത്തിൽ വൃത്തികേട് വന്നാൽ ശുദ്ധിയാക്കണം എന്ന ചിന്തയില്ല. ചെയ്യുന്നത് ശരിയാകണം, തെറ്റാകുമോ എന്ന ആലോചന ഇല്ല. അങ്ങനെ
നാം മൃഗങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു വ്യക്തിത്വവും മാന്യതയും മൃഗങ്ങൾക്ക് ഇല്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ വിശേഷബുദ്ധിയുള്ള ജീവിയാണ്. ചിന്താശക്തി അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ മഹത്വം, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന പേരിൽ മാത്രം ഞാൻ മുമ്പ് പ്രസംഗിച്ച സീഡികൾ ഉണ്ട്. സിറാജുൽ ഹുദയിലെ അന്നുണ്ടായിരുന്ന 600 വരുന്ന സ്റ്റാഫുകൾ ഇപ്പോൾ 800 സ്റ്റാഫുകൾ ഉണ്ട്. അന്ന് 600 സ്റ്റാഫുകളുണ്ട്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പലരും സ്ത്രീകളാണ്, പലരും അമുസ്ലിമീങ്ങളാണ്. നമുക്ക് വർഗീയതയില്ല, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല. ഇസ്ലാം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ദീനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളിൽ ധാരാളം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റാഫുകളെ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ മുഴുവൻ ആളുകളോടും, അതിൽ വലിയ ആലിമീയങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, വാലിമീയങ്ങളുണ്ട്, ടീച്ചർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, പലരും ഉണ്ട്. എല്ലാവരോടും ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് മനുഷ്യൻ്റെ മഹത്വം, ഇസ്ലാം വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ അത് വിശദമായി പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. പല സീഡുകളും പല വിഷയത്തിലും പ്രസംഗിച്ച് നിങ്ങൾക്ക് ലഭിക്കും, വാങ്ങി കേൾക്കാം. ചുരുക്കി പറയാൻ 2 വേദനയെ നമുക്കുള്ളൂ, കുറേ 200 വേദനൊന്നുമില്ല. അതിലെടുക്കും ഒരു സൂറത്ത് സംസാരിക്കും, ഉദ്ദേശിച്ചത് സൂറത്തു ദീൻ. ഇത് കുറച്ച് തിരിച്ചാ തരക്കുള്ള എനിക്കൊന്ന് സദസ് കാണാനേ, കുറച്ചിങ്ങോട്ടേക്ക് എനിക്കിങ്ങനെ നോക്കിയ ആളെ കാണാൻ. സൂറത്തു ദീൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ, അത് അൽ ഇസ്ലാം, ഇസ്ലാമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. നമുക്കിവിടെ 2 ഖുർആൻ പ്രഭാഷണമാണ് അല്ലേ, സഖാഫി അങ്ങനല്ലേ കൊടുത്ത്, ഖുർആൻ പ്രഭാഷണമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ, അത് അൽ ഇസ്ലാം. മഹാനായ മർഹൂം ശൈഖുൽ മസായിഖ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹു, മഹാനവർഗൽ ഏത് സ്റ്റേജിൽ കയറിയാൽ മതിമതി, ഏത് സ്റ്റേജിൽ കയറിയാൽ അവിടുന്ന് പറയും, നിങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. ദീൻ എന്ന് പറയുന്നത് എന്താണ്? വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂൽ ബിഖ്തിയാരിഹിമൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഏകദേശ പ്രസംഗത്തിലും ഇത് പറയാറുണ്ട്. ഞാൻ 3 മുമ്പ് എറണാകുളത്ത് വെച്ച് 1989 ഏകദേശം 25 മുമ്പ് താജുൽ ഉലമ നടത്തിയ പ്രസംഗത്തിൻ്റെ സീഡി കേട്ടു നോക്കും. എന്തെല്ലാം ആത്മീയമായ ആശയങ്ങളാണ് അതിൽ മഹാനവർകൾ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അന്ന് കേട്ടിരുന്നു, പക്ഷേ അന്നത്തെ 25 മുമ്പ് കേട്ടതല്ലേ. സുഹൃത്തുക്കളെ, എന്താണ് ദീൻ? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി
റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്താണ് ദീൻ എന്ന് പറയുന്നത്? വളഉൻ ഇലാഹിയുൻ, അത് അള്ളാഹു ലോകത്തിൻ്റെ സത്താവായ അള്ളാഹു സ്ഥാപിച്ച മതമാണ്, അള്ളാഹു സ്ഥാപിച്ച ആശയമാണ്. സായിഖുൽ ലിദബിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ നയിക്കുന്നതാണത്, മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം ബുദ്ധിയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, വിശേഷ ബുദ്ധിയുള്ള ജനങ്ങളെ നയിക്കുന്ന ആശയങ്ങളാണ് ഇസ്ലാം. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, ഇസ്ലാമിൽ ഒരൊറ്റ മനുഷ്യനെയും നിർബന്ധിക്കലില്ല. അടിച്ചിട്ടോ തല്ലിയിട്ടോ ബോംബെറിഞ്ഞിട്ടോ കത്തി കാണിച്ചിട്ടോ വാള് കാണിച്ചിട്ടോ ആക്രമിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടോ തെറി പറഞ്ഞിട്ടോ ആക്രമിച്ചിട്ടോ അനീതി കാണിച്ചിട്ടോ അഴിമതി നടത്തിയിട്ടോ ഒരാളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യരെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും നിർബന്ധിക്കാതെ ഇഷ്ടപ്രകാരം അവർക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ വിശേഷ ബുദ്ധി കൊണ്ട് അവർ ചിന്തിച്ചാൽ, സ്തുത്യർഹമായ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ അവരെ ഈ ദീൻ ഈ മതം എത്തിക്കുന്നു എവിടെ? ഇലാ മഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, യഥാർത്ഥത്തിൽ അവർക്ക് ഖൈറായ ഉത്തമമായ നല്ലതായ കാര്യം എന്താണോ അതിലേക്ക് എത്തിക്കുന്ന ജീവിത രീതിയും ജീവിത നിയമവും ജീവിത വ്യവസ്ഥിതിയും ജീവിതാശയും അത് ഒരു മനുഷ്യനും ഉണ്ടാക്കിയതല്ല, ലോകത്തിൻ്റെ സട്ടാവ് സ്ഥാപിച്ചതാണ്. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സൂറത്തുദ്ദീൻ എന്ന പേരിൽ ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, അതിന് സൂറത്തുൽ മാഊൻ എന്നും പേരുണ്ട്. ആ സൂറത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിക്കൽപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീന കൊണ്ട് കളവാക്കുന്നവരെ അറിയില്ലയോ? ദീന കൊണ്ട് കളവാക്കുന്നവരെ കണ്ടിട്ടില്ലയോ? ദീൻ എന്നതിന് ഇവിടെ പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊരു വ്യാഖ്യാനം ദീനുൽ ഇസ്ലാം എന്ന് തന്നെയാണ്. ഇസ്ലാം ദീനിനെ കളവാക്കുന്നവരില്ലയോ? ദീൻ എന്ന വാചകം പല അർത്ഥം ഉൾക്കൊള്ളുന്നൊരു വാചകമാണ്. അതേ വണക്കം എന്നതിനർത്ഥമുണ്ട്. ഇസ്ലാം വണക്കത്തിൻ്റെ മതമാണ്. ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ്, താഴ്മയുടെ മതമാണ്, വിനയത്തിൻ്റെ മതമാണ്, അനുസരണത്തിൻ്റെ മതമാണ്. ഇസ്ലാം സൗന്ദര്യമുള്ള മതമാണ്. ഇസ്ലാം ദീനാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതാറുണ്ട്. അവിടെ ദീൻ എന്നതിൻ്റെ അർത്ഥമെന്താണ്? മാലിക് യൗമിദ്ദീൻ, ദീനിൻ്റെ ദിവസത്തിൻ്റെ അധിപനാണ് അല്ലാ, ഉടമസ്ഥനാണ് അല്ലാ. അവിടുത്തെ ദീനിൻ്റെ അർത്ഥമെന്താണ്? അതേ പ്രതിഫലം കൊടുക്കുന്ന ദിവസം ജസാ, ജസാ ഹിസാബ്, കണക്ക് ചോദിക്കുകയും അവനവൻ ചെയ്ത പണിക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന
ദിവസത്തിന് യൗമുദ്ദീൻ എന്ന് പറയുന്നു. അപ്പൊ ജസാ ഹിസാബിന് അഥവാ പ്രതിഫലത്തിന് ദീൻ എന്ന് പറയും, വണക്കത്തിന് ദീൻ എന്ന് പറയും, അതുപോലെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ആശയത്തിന് ദീൻ എന്ന് പറയും. ഇവിടെ രണ്ട് തഫ്സീറുകൾ, രണ്ട് വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അർത്ഥം പറഞ്ഞാൽ തീരാത്തൊരു ഗ്രന്ഥമാണ്. ആർക്കും അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. രണ്ട് മിനിറ്റ് അവിടെ നിന്നോ ചെറുപ്പക്കാർ. ഓ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ഖുർആനിനെ സംബന്ധിച്ചൊരു ചെറിയ ധാരണ വേണം നമുക്ക്. പേരോട് അബ്ദുറഹ്മാൻ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് ഖുർആനൊക്കെ പറഞ്ഞു തീർക്കൂല. പേരോട് അബ്ദുറഹ്മാൻ്റെ ജീവിതത്തിൽ അള്ളാഹു തആല 100 വയസ്സ് തന്നാലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ തഖ്വയോടെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. 100 വയസ്സ് കിട്ടിയാലും എല്ലാ ദിവസവും 24 മണിക്കൂർ വയസ്സ് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ബിസ്മിയുടെ അർത്ഥം പറഞ്ഞു തീർക്കാൻ കഴിയൂല. കടലിലുള്ള തിരമാലകൾക്ക് തീർച്ചയുണ്ടോ? കടലിലുള്ള തിരമാലകൾ കറ്റമുണ്ടോ? കടലിലുള്ള തിരമാലകൾ അടിച്ച് തീരലുണ്ടോ? ഇതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ മാനകൾ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞു തീർക്കാൻ കഴിയൂല, എഴുതി തീർക്കാൻ കഴിയൂല. ഇന്ന് കടലിൽ കാണുന്ന മുഴുവൻ വെള്ളവും അതിൻ്റെ പുറമെ 7 കടലിലെ വെള്ളം വേറെയും, എന്നിട്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ സസ്യങ്ങളും പേനയാക്കിയിട്ട് ആ കടലിലെ വെള്ളം മുഴുവനും ഉപയോഗിച്ച് ഖുർആനിൻ്റെ മാന എഴുതിയാൽ മാനഫിദത്ത് കലിമാത്തുല്ലാഹ് അല്ലാഹുവിൻ്റെ വചനങ്ങൾ എഴുതി തീരൂല. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ഭുതകരമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. من أبدا على حبيبك خير الخلق كلهم. ആ പരിശുദ്ധ ഖുർആൻ നരകാഗ്നിയിൽ നിന്ന്, നരകത്തിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നിലക്ക് നിങ്ങൾ ഓതിയാൽ അത്ഫഅത ഹറല്ലാ, ആ നരകത്തിൻ്റെ തീയെ നിനക്ക് കെടുത്താൻ കഴിയും, അഥവാ നരകത്തിൽ നിന്ന് നിനക്ക് മോചനം നേടാൻ കഴിയും. ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ വിവരിക്കണം, ഖുർആൻ കേൾക്കണം, ഖുർആൻ ശ്രദ്ധിക്കണം, ഖുർആന് കൊണ്ട് ജീവിതം ധന്യമാക്കണം. ആ പരിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളുണ്ട്.
ആ അധ്യായങ്ങളിൽ ഏറ്റവും ചെറിയ അധ്യായമാണ്, ചെറിയ സൂറത്താണ്. ഓ സുഹൃത്തുക്കളെ, ഏത് നല്ല മനുഷ്യനും എതിരാളികളുണ്ടാകും, ഏത് മഹാന്മാർക്കും വിമർശകരുണ്ടാകും, ഏത് നല്ല മനുഷ്യനെയും കുറ്റം പറയാനാളുണ്ടാകും. ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യനാരാണ്? മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ അതിന് തെളിവല്ലേ? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഒരു ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും മതമുള്ളവനോടും ഇല്ലാത്തവനോടും ഒരു യഹൂദിയോടും നസ്രാനിയോടും ഒരാളോടും വർഗീയത വെച്ച് പുലർത്തണ്ട. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അൽ മുസ്ലിമു മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി. ഞാൻ അതാ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന യഥാർത്ഥ മുസ്ലിം, മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവ് കൊണ്ടൊരാൾക്കും ശല്യമില്ല, അവൻ്റെ കൈ കൊണ്ടൊരാൾക്കും ശല്യമില്ല. അങ്ങനെ കൈകൊണ്ടും നാവുകൊണ്ടും ഒരാൾക്കും ശല്യമില്ലാതെ ആരെയും ഉപദ്രവിക്കാത്ത മനുഷ്യൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം, പരിപൂർണ മുസ്ലിം എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ? അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിനക്കൊരു ശരിയായ മുസ്ലിമാകണോ, നിന്റെ സ്വന്തത്തിൽ നീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, നിനക്ക് നീ എന്താണോ താല്പര്യപ്പെടുന്നത്, അത് നീ മറ്റുള്ള ജനങ്ങൾക്കും താല്പര്യപ്പെടണം. നിന്റെ ശരീരത്തിന് കുത്തുകിട്ടുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ വേറെ ഒരാൾക്കും കുത്തുകിട്ടരുത്. നിന്റെ വീടിനൊരാൾ തീ കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ നീ ആരെ വീട്ടിനും തീ കൊടുക്കരുത്. നീ മരിച്ചിട്ട് നിന്റെ മക്കൾ അനാഥരാകുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ വേറെ ആരെയും നീ കൊന്നിട്ടിവിടെ അനാഥകളെ ഉണ്ടാക്കരുത്. നീ മരിച്ചിട്ട് നിന്റെ ഭാര്യ വിധവയാകുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കൊന്നിട്ടൊരു ഭാര്യയും നീ വിധവയാക്കരുത്. ചോദിക്കട്ടെ, നിന്റെ ഭാര്യയോ പെങ്ങളെയോ നിന്റെ ഉമ്മയെയോ നിന്റെ ചേട്ടത്തെയോ അനുജത്തിയെയോ നിന്റെ ഭാര്യയോ കുടുംബത്തെയോ ആരെങ്കിലും മാനഭംഗപ്പെടുത്തുന്നത്, അതേ വ്യഭിചാരത്തിന് ഉപയോഗപ്പെടുത്തുന്നത്, നിന്റെ പെണ്ണുങ്ങളെയോ ഭാര്യയെയോ മറ്റാരെങ്കിലും ആകർഷിപ്പിക്കുന്നത്, അനധികൃതമായി ഫോൺ നമ്പർ വാങ്ങി വിളിക്കുന്നത്, സംസാരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ നീ വേറെ ഒരാളുടെ മകളെ, വേറെ ഒരാളുടെ പെങ്ങളെ, വേറെ ഒരാളുടെ ഭാര്യയെ, വേറെ ഒരു പെണ്ണിനെ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നീ വിളിച്ച് ശല്യപ്പെടുത്താൻ പറ്റൂല, നീ വിളിക്കാൻ പറ്റൂല, നീ ശല്യപ്പെടുത്താൻ പറ്റൂല. നിന്റെ ഒരു നയാകാശെങ്കിലും മറ്റൊരാൾ അനധികൃതമായി കൈവശപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ വേറെ ഒരാളുടെ ഒരു നയാകാശും നീ കട്ടെടുക്കാൻ പാടില്ല, നീ വഞ്ചിച്ചെടുക്കാൻ പാടില്ല. നീ ചോദിക്കട്ടെ, അതാ നീ വൃത്തികേടായി നടക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ മറ്റൊരാളെ ഷർട്ടിൽ നീ അതാ ചളിവാരി എറിയാൻ പാടില്ല, നിന്നെ ഒരാൾ കുറ്റം പറയുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ നീ ഒരാളെ കുറ്റം പറയാൻ പാടില്ല, നിന്നെ ഒരാൾ ചീത്ത പറയുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ നീ ഒരാളെ ചീത്ത പറയാൻ പാടില്ല. ഓ, നിനക്ക് മുസ്ലിമാകണോ? അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തത്തിൽ നിന്റെ ശരീരത്തിന് നീ ഇഷ്ട
ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നീ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. തകുൻ മുസ്ലിമ, നിനക്കപ്പോൾ ഒരു മുസ്ലിമാകാം. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അങ്ങനെ ലോകത്ത് ഏറ്റവും നല്ല ആശയം പഠിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയാം, ഞാൻ പല സ്റ്റേജുകളിലും വെച്ചും പറഞ്ഞിട്ടുണ്ട്, യഹൂദി മതത്തിലെ ജൂതമതത്തിലെ വലിയ ഒരു പണ്ഡിതനായിരുന്ന സയ്ദ് ഇബ്നു സഅന എന്ന് പറയുന്ന ആൾ, അയാൾ മുസ്ലിമല്ല യഹൂദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വസ്തു കടത്തിന് കൈമാറി, സംഖ്യ കൊടുക്കാനൊരു ഡേറ്റ് നിശ്ചയിച്ചു. ആ ഡേറ്റാകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വന്ന് ആ ജൂത പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായത്തിൻ്റെ മാറ് പിടിച്ചു. ഒരാൾ കുപ്പായത്തിൻ്റെ മാറ് പിടിച്ചാൽ ദേഷ്യം പിടിക്കാത്തവനുണ്ടാവും. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, എനിക്ക് തരാനുള്ളത് ഇപ്പൊ തരണം. നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ, നിങ്ങളെ കുടുംബം ശരിക്ക് വാങ്ങിയാ കൊടുക്കാത്ത കുടുംബമാണ്. സ്വന്തത്തെ ആക്ഷേപിച്ചു, തറവാട്ടിനെയും ആക്ഷേപിച്ചു. അപ്പോ പിന്നെ തിരിച്ചൊന്നും കൊടുക്കാത്ത ആളുണ്ടാവോ? എന്നാൽ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ടോ? 2 ദിവസം കൂടിയുണ്ട്, കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടില്ല. അതിൻ്റെ 2 ദിവസം മുമ്പായി പണിയെടുക്കുന്നു. ഇത് നോക്കി നിൽക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞില്ല. ആ അക്രമിയായ മനുഷ്യൻ, ഈ നിഷ്കളങ്കരായ നേതാവിൻ്റെ മാറു പിടിച്ചിട്ട് ഈ വളരെ മോശമായ സംസാരം സംസാരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങേയറ്റം സ്നേഹിക്കുന്ന അനുയായിയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളിക്കോട്ടൂരി എന്ന് പറഞ്ഞ സയ്യിദേ, ഈ വാളുകൊണ്ട് നിന്നെ ഞാൻ വെട്ടി നുറുക്കിക്കളയുമട. പക്ഷേ ഞാൻ വെട്ടാത്തത് തൊട്ടടുത്തുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ട നേതാവാണ്. നിന്നെ വെട്ടുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ തൊട്ടുപോയാലോ, അതുകൊണ്ടാണ് വെട്ടാത്തത്. ഇത് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനത്തെ അനുയായികൾ ഉണ്ടല്ലോ എനിക്ക് എന്നേൽക്ക് അഭിമാനിക്കല്ലേ ചെയ്യാം. അതേ സമയത്ത് ആ നേതാവ് എന്താ പറഞ്ഞത്? ഉമറേ, പറയല്ല, അങ്ങനെ പറയല്ല. ഉമറേ, നിങ്ങൾക്ക് നല്ല വാക്ക് പറഞ്ഞൂടെ? നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് നല്ല വാക്ക് പറഞ്ഞൂടെ? നിങ്ങൾ നല്ല വാക്ക് എന്ത് പറയാം? നിങ്ങൾ അദ്ദേഹത്തോട് പറയാം, നമുക്കൊരാളൊരു സംഖ്യ തരാനുണ്ടെങ്കിൽ അത് ചോദിക്കുന്നതിനൊരു മര്യാദ ഇല്ലേ? അതിന് നല്ല നിൽക്ക് നേർക്ക് നേരെ വന്ന് ചോദിച്ചാൽ പോരെ? എന്നാൽ തരാനുണ്ടെങ്കിൽ കിട്ടൂലേ? അതിൻ്റെ അവധി എത്തിയിട്ടല്ലേ ചോദിക്കൽ? അവധി എത്തുന്നതിന് മുമ്പുണ്ട് ഒരു ചോദ്യം. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ, ആവശ്യം ഉണ്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ചോദ്യത്തിനൊരു മാന്യതില്ലേ? മാറി പിടിച്ചിട്ടാ ചോദിക്കൽ? ഇങ്ങനെയാ ചോദിക്കൽ? എന്ന് നല്ല നിലക്കൊന്ന് പറഞ്ഞൂടെ നമ്മറെ അദ്ദേഹത്തോട്, നിങ്ങളതിനെ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, വെറുതെ ആ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഹബീബായ നബി സല്ലല്ലാഹു നിങ്ങളുടെ മാറി പിടിച്ചിട്ട് തോന്നിയാസം പറഞ്ഞു, പാപ്പാനെയും പറഞ്ഞിട്ടല്ലേ. എന്നിട്ടും അനിയായിയെ അച്ചടക്കം പഠിപ്പിക്കുകയാണ്, സൗഹാർദ്ദവും സഹനവും പഠിപ്പിക്കുകയാണ്. എതിരാളികൾ എത്ര പ്രകോപനമുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞാലും, എതിരാളികൾ എന്ത് ഭീഷണി നടത്തിയാലും, എതിരാളികൾ എന്തക്രമത്തിന് വന്നാലും നിങ്ങൾ സഹനമുള്ളവരാകണം എന്ന് അനുയായികളെ ഉത്ബോധിപ്പിക്കുകയാണ് ആ നേതാവ്. സുഹൃത്തുക്കളെ, എന്നിട്ട് പറയുന്നു, അമറേ, അതോടുകൂടെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടെ, ഓ നബിയേ, നമ്മൾ പറഞ്ഞ അവധിയായിട്ടില്ലെങ്കിലും
അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് എന്നത് ശരിയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അയാളെ സംഖ്യ കൊടുത്തിട്ട് ഇയാൾ അങ്ങ് വിട്ടുകൂടെ എന്ന് എന്നോടും ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്നതിനൊരു മര്യാദയില്ലേ എന്ന് അദ്ദേഹത്തോടും രണ്ടാളോടും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതല്ലേ ഉമറേ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലത്? ആ നിലക്കുള്ള വാക്ക് പറയുന്നതല്ലേ ഉമറേ. ഇന്ന അർസൽനാക സാഹിദം വമുബശ്ശിറം വനദീറം വദാഇയൻ ഇലല്ലാഹ് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. പരിശുദ്ധ ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, അള്ളാഹുവിലേക്ക് ജനമനസ്സുകളെ വിളിക്കാൻ, അതാ സിറാജം മുനീറാ, കത്തിജ്വലിക്കുന്ന സിറാജായി അള്ളാഹു നിയോഗിച്ചയച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ രണ്ട് ദിവസത്തെ വാള് സിറാജുൽ ഹുദയുടെ പ്രചരണവും കൂടിയാണ്. സിറാജ് എന്ന പേര് ആ സ്ഥാപനത്തിനിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എടുത്തിട്ടതാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. കത്തിജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന വിളക്ക്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന വിളക്ക്, സിറാജം മുനീറ. എന്തിനാണ് വെളിച്ചം കൊടുക്കുന്നത്? അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സുകളെ എത്തിക്കാൻ, അല്ലാതെ സ്വന്തത്തിൽ എന്തെങ്കിലും കിട്ടാനല്ല, കാര്യലാഭത്തിനല്ല, സ്ഥാനമാനത്തിനല്ല, അള്ളാഹുവിലേക്ക് ജനമനസ്സുകളെ എത്തിക്കാൻ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, പക്ഷേ പടച്ചവൻ അവൻ്റെ തീരുമാനമുള്ളവർക്ക് ഈ സത്യത്തിലെത്താൻ കഴിയും, അത് വേറെ വിഷയം. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ, സിറാജം മുനീറാ, നമ്മളെ ഗമ്മാടി ഇബ്രാഹിം ഹാജിയും അതുപോലെ മിത്തൂർ ഉസ്മാനാജിയും അങ്ങനെ എല്ലാവരും ഉണ്ട്. സുൽത്താനാജി വരും തന്നെ അങ്ങനെ ആലോചിക്കുക, എന്താ കാണാത്തത്? സുൽത്താനാജിയും വന്നു. അല്ലാഹു തആല എല്ലാ ഉമറാക്കൾക്കും ആലിമീങ്ങൾക്കും കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിയെ ഭർത്താവും ഭർത്താവും ആൾക്കാരൊക്കെ വന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഈ പ്രസവിച്ച കുട്ടിക്ക്, ഈ പ്രസവിച്ച പെണ്ണിന്. അതുപോലെ സ്ഥാപനം വന്ന് കാണുമ്പോൾ സ്ഥാപനം ഉണ്ടാക്കി നമുക്ക് വലിയ സന്തോഷമാണ്. ആ ശ്രീമാനാജി ഒക്കെ വന്നവരിൽപ്പെട്ടതാണ്. സ്ഥാപനങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പ്രസവിച്ച കുട്ടീൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും വന്ന് കാണുമ്പോൾ ഭാര്യക്കുണ്ടാകുന്ന സന്തോഷപ്പെട്ട സന്തോഷമാണ്. മൂന്നാമത് സ്ഥാപനം വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. സഹോദരന്മാരെ, സന്മാർഗത്തിലേക്ക് വെളിച്ചം നൽകുന്ന വിളക്കായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് എങ്ങനെയാണ് വെളിച്ചം നൽകിയത്? ഇസ്ലാം ദീനിന്റെ വെളിച്ചം നൽകിയത് എങ്ങനെയാണ്? ശരിക്കും മനസ്സിലാക്കണം. എന്റെ ചെറുപ്പക്കാർ, തീവ്രവാദത്തിന് പോകരുത്. ചെറുപ്പക്കാർ ഭീകരവാദത്തിന് പോകരുത്. ചെറുപ്പക്കാർ വർഗീയവാദത്തിന് പോകരുത്. പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച് തീവ്രവാദം കൊണ്ടല്ല, ഭീകരവാദം കൊണ്ടല്ല, വർഗീയത കൊണ്ടല്ല, ബോംബ് നിർമ്മിച്ചിട്ടല്ല, വാളെടുത്തിട്ടല്ല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സൽസ്വഭാവത്തിലൂടെയാണ്, ആ സൽസ്വഭാവമാണ് ദീന് പഠിപ്പിച്ചത്, ഇസ്ലാം ദീന് പഠിപ്പിച്ചത്. അതേ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഖുർആനിലൂടെ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഈ വർഷം കുറേ ഖുർആൻ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് മാത്രം 14 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹുജുറാത്ത് ഞാനത് 4 ദിവസം പ്രസംഗിച്ചു തീർന്നിട്ടില്ല. ഇവിടെ 2 ദിവസം കൊണ്ട് തീർക്കണമെന്ന് മനസ്സിലാക്കി. അതാ സൂറത്തുദ്ദീൻ, സൂറത്തുദ്ദീൻ. അദ്ദീൻ എന്ന പേരിലും അൽ മഅൂൻ എന്ന പേരിലും രണ്ട് പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ് ഇവിടെ 2 ദിവസം സംസാരിക്കുന്നത്. ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് കടന്നു വരാം. അതിൻ്റെ ആമുഖമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിലൂടെയാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയത്, സ്വഭാവത്തിലൂടെയാണ് സമൂഹത്തെ സംസ്കരിച്ചത്.
നല്ല സ്വഭാവത്തിലൂടെയാണ് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചത്. ചീത്ത പറഞ്ഞുകൊണ്ടല്ല, കുറ്റം പറഞ്ഞുകൊണ്ടല്ല, ഭീഷണിപ്പെടുത്തി. ഞാൻ വെട്ടി നിറുക്കിക്കളയും, പക്ഷേ ആ വെട്ടുന്ന സമയത്ത് വിധങ്ങൾ തട്ടിപ്പോയാലോ, അതുകൊണ്ട് വെട്ടാത്തതെന്ന് പറയുന്നത്. അപ്പോഴാണ് വിധങ്ങൾ പറയേ, അങ്ങനെ ഭീഷണിപ്പെടുത്തല്ല. നല്ല വാക്ക് പറവു മറേ, അയാളോട് പറ, ഇങ്ങനെയാ ഒരു സംഖ്യ കിട്ടാനുള്ളവരോട് ചോദിക്കേണ്ട കോലം ഇങ്ങനെയാ, അല്ലെങ്കിൽ അവധിയെത്താതെ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് അയാളോട് പറയാം. എന്നോട് പറയാം, നബി എന്തായാലും കൊടുക്കാനില്ലേ, അതിപ്പം കൊടുത്തൂടേന്ന് എന്നോടും പറയാം. അങ്ങനെയാ വേണ്ടത് വേറേ എന്ന് ശിഷ്യന്, അതാ ഹബീബ നബി തങ്ങളുടെ സ്വഭാവം പഠിപ്പിക്കുന്നു. അത് മാത്രമാണോ? എന്നിട്ട് പറയുന്നു, വേറേ സെയ്ദിനെയും കൂട്ടി ഖജനാവിൻ്റെ സമീപത്തേക്ക് പോവുക. ഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അളന്ന് കൊടുക്കുക. അതിന്റെ പുറമേ ഒരു 70 ലിറ്റർ അല്ലെങ്കിൽ 65 ലിറ്റർ കാരക്ക അദ്ദേഹത്തിന് കൂടുതൽ കൊടുക്കണം. കൊടുക്കാനുള്ളതിന്റെ പുറമെ കൂടുതൽ കൊടുക്കണം. ചിലർക്കൊരു ധാരണ ഉണ്ട്, കൂടുതൽ കൊടുത്താൽ പലിശയായി പോകും. ഇല്ല, ഒരു മസ്കലി അതിലടക്കെന്ന് പറയാം. ഒരാൾക്ക് നമ്മൾ 100,000 കൊടുക്കാനുണ്ട്. ഉദാഹരണം, ഞാൻ 100,000 കടം വാങ്ങി, ഒരാളോട് വാങ്ങി, നമ്മുടെ ചെയർമാൻ അത്ര മാനേജറിനോട് 100,000 കടം വാങ്ങി, ഉദാഹരണം പറയാം. അങ്ങനെ ഞാൻ കൊണ്ട കൊടുക്കുമ്പോൾ 110,000 കൊണ്ട കൊടുത്തു. അങ്ങനെ ഞാനിത് ഒരാൾക്കും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ കൊടുത്താൽ അതിൻ്റെ മതവിധി എന്താണ്? സുന്നത്താണ്. വാങ്ങിയ സംഖ്യയേക്കാൾ കൂടുതൽ കൊടുക്കൽ സുന്നത്താണ്. കൊടുത്താൽ പഠിച്ചവൻ്റെ കൂലി കിട്ടും. അപ്പോൾ ഇയാൾ ഈ ഒന്നോട് കൊടുത്താൾ 1/10 സ്വീകരിക്കലോ, അതിന് തെറ്റൊന്നുമില്ല, അനുവദനീയമാണ്. തെറ്റൊന്നുമില്ല, അനുവദനീയമാണ്. പക്ഷേ അതെങ്ങാനും നേരത്തെ കടം വാങ്ങുന്ന സമയത്ത് അതാ 1/10 ഞാൻ തരുമെന്ന് ഞാൻ പറയുകയോ അല്ലെങ്കിൽ തരണമെന്ന് അയാൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത പലിശയാണ്, പച്ച ഹറാമാണ്. പറയാൻ പാടില്ല, തീരുമാനം ഉണ്ടാകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കാനും പാടില്ല. പണ്ടൊരു കാലത്ത് കേരളത്തിൽ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിയാൽ കുഴപ്പമില്ല എന്നൊരു മുസ്ലിയാർ പുസ്തകർ. അപ്പൊ ഞാനതിനെതിരെ വേറൊരു പുസ്തകർ, ആ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ മുസ്ലിയാർ ഇപ്പോഴും സുബ്ഹാനല്ലാഹ് പ്രസംഗിച്ചൊക്കെ നടക്കുന്നുള്ളത്. അദ്ദേഹം ഒരു ബുക്ക് ഇറക്കിയപ്പോ ഞാൻ അതിനെതിരെ ഒരു പുസ്തകം ഇറക്കി. അയാൾ പറഞ്ഞു, ബാങ്കിൽ പോയിട്ട് ഇതാ ഞാൻ പലിശക്ക് വെച്ചു എന്നങ്ങോട്ട് പറയുന്നില്ല, പലിശക്ക് തന്നു ഇങ്ങോട്ടും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നില്ലേ? ഇനി എഴുതി ശരിക്കും ഒപ്പിട്ട് കൊടുക്കുന്നില്ലേ? ഇത് പലിശക്കാണ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, പിന്നെ പറയണമെന്നുണ്ടോ? ഓ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ നിബന്ധന വെച്ചാൽ പലിശയാവും. ഒരു കാര്യവും നിബന്ധന വെക്കാൻ പാടില്ല. നിബന്ധന വെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു കടം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കടം വാങ്ങിയവരിൽ നിന്ന് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെ കിട്ടണം എന്ന് നിലക്ക് കൊടുക്കാനും പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കടം കൊടുക്കണം. അത് വലിയ പുണ്യകർമ്മമാണ്. 100,000 കടം കൊടുത്താൽ 50,000 സദഖ ചെയ്ത കൂലി കിട്ടും. വെറുതല്ല, 50,000 സദഖ ചെയ്ത കൂലി കിട്ടും. അവധിയെത്തുമ്പോൾ 100,000 തിരിച്ചും കിട്ടും. ഏ അഥവാ വാങ്ങിയ മനുഷ്യന് അത് സംഖ്യ കൃത്യത്തിന് തരാൻ കഴിഞ്ഞില്ലെങ്കിലോ, എന്നാൽ അവന് തരാൻ കഴിയുന്നത് വരെ കൊടുത്തവൻ കാത്തു നിൽക്കണം. തരാൻ കഴിയുന്നത് വരെ കാത്തു നിൽക്കണം. അവനെ ചീത്ത പറയാൻ പാടില്ല, അവനെ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ അവൻ തന്നത് അവധിക്ക് തന്നിട്ടില്ലെങ്കിൽ തീർത്തും സദഖ ചെയ്ത കൂലി കിട്ടും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കരുത് കേട്ടോ. അയാൾക്ക് സദഖന്റെ കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് നീ കടുത്ത തെറ്റ് ചെയ്യരുത്.
കടം വാങ്ങിയാൽ കൃത്യമായി കൊടുത്തോളണം. കൊടുക്കാൻ കഴിയുമെന്ന് കണ്ടാലേ വാങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വാങ്ങാൻ തന്നെ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത കാരുണ്യമുള്ള നേതാവല്ലേ? ഹബീബായ നബിയുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അതാ മുഅ്മിനീങ്ങൾ മരണപ്പെട്ടാൽ ഇമാമത്ത് നിൽക്കൽ ആ കൂട്ടത്തിൽ ഏറ്റവും മഹാനായ വ്യക്തി ആരാണോ അവരാണ്. അങ്ങനെ ഖുലഫാ റാശിദീങ്ങൾ ഇമാമത്ത് നിൽക്കും, അതുപോലെയുള്ള മഹാന്മാർ ഇമാമത്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ മരിച്ച മയത്തിന് മക്കളില്ലായിരുന്നോ? മരിച്ച മയത്തിന് ബാപ്പയില്ല? പറഞ്ഞിട്ടില്ലേ അതാ മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് സ്വന്തം മക്കളാണ് ബാപ്പയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പിന്നെന്തേ നബിയും സഹാബത്തും അങ്ങനെ ചെയ്തത് എന്ന് ചിലപ്പോ മുത്തഹല്ലിമീങ്ങൾക്ക് സംശയം പോകും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുത്തഹല്ലിമീങ്ങളെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോട്ടെ. സുഹൃത്തുക്കളെ, എന്ന സൂറത്തിന് ശേഷം പറയുന്ന സൂറത്തിന് അങ്ങനെ പറയാൻ ഒരു രഹസ്യമുണ്ട്. لم تر كيف فعل ربك بأصحاب الفيل. نبي صلى الله عليه وسلم തങ്ങളുൾ ജനിച്ച മക്കയിലെ അതേ അവിടുത്തെ ഉപ്പാപ്പ നിർമ്മിച്ച കഅബാ ശരീഫ് പൊളിക്കാൻ വന്ന വ്യക്തിയെ അല്ലാഹു നശിപ്പിച്ച സംഭവം അലം തറ കൈഫീൽ അല്ലാഹു പറഞ്ഞു. ലീല ഫി ഖുറൈശി എന്ന സൂറത്തിൽ അല്ലാഹു തആല നബി തങ്ങളുടെ തറവാടും ആ തറവാട്ടിലുള്ള ജനങ്ങൾ നടത്തിയ യാത്രയും കച്ചവടവും ബിസിനസ്സും പറഞ്ഞു. അതിന് ശേഷം ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്തിൽ ഹബീബായ നബിയെ കുറ്റം പറയുന്ന, ഹബീബായ നബിയെ ഇൻസൾട്ട് ആക്കുന്ന കക്ഷികൾക്ക് മറുപടി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വിശ്വസിക്കാതെ അല്ലാഹു ഇല്ലെന്ന് പറയുന്നവർ, മരണശേഷം ജീവിതമില്ലെന്ന് പറയുന്നവർ, ഹബീബായ നബി തങ്ങൾ അല്ലാഹു പറഞ്ഞേറ്റ റസൂലല്ലെന്ന് പറയുന്നവർ, അങ്ങനെ അല്ലാഹുവിൻ്റെ ദീനിനെ കളവാക്കുന്നവരുടെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ അതിനിടയ്ക്കൊരു സൂറത്ത് തന്നെ ഇറക്കി പറയുന്നു. ദീന് കൊണ്ട് കളവാക്കുന്നവരെ അറിഞ്ഞില്ലയോ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആരാണെന്ന് പറഞ്ഞു തരാം. യതീബിനെ വിരട്ടുന്നവരാണവർ, യതീം കുട്ടികൾക്ക് അവകാശം കൊടുക്കാത്തവരാണവർ, യതീമിനെ ബുദ്ധിമുട്ടിക്കുന്നവരാണവർ. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കാത്തവരാണവർ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കാര്യം അല്ലാഹു തആല ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ദീൻ എന്നതിൻ്റെ തഫ്സീർ പറയുന്നു. ഒന്ന്, ഇസ്ലാം ദീൻ എന്ന അർത്ഥം തന്നെ അത് ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധിയുള്ളവരെ യഥാർത്ഥത്തിൽ ഖൈറായ മുഴുവൻ വിഷയത്തിലേക്കും നയിക്കുന്ന അള്ളാഹു സ്ഥാപിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. എന്താണ് ദീനുൽ ഇസ്ലാം? അള്ളാഹു സ്ഥാപിച്ച മതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതല്ല, ഒരു റസൂലും സ്ഥാപിച്ചതല്ല, മറിച്ച് അള്ളാഹു സ്ഥാപിച്ച മതം, അതാണ് ഇസ്ലാം. ഇവിടെ നിങ്ങൾ ഓർക്കണം, ദീനുഹും വാഹിദ്, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ദീനൊന്നാണ്, അത് ഇസ്ലാമാണ്.
എല്ലാവരും പഠിപ്പിച്ച ആശയം ഒന്നാണ്, അത് ഇസ്ലാമാണ്. പക്ഷേ കർമ്മപരമായ രംഗത്ത് ശാഖാപരമായ കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അടിസ്ഥാനപരമായി മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച ദീൻ ഒന്നാണ്. അതാണ് ഖൈറുമാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളും മുഴുവനും പറഞ്ഞ അടിസ്ഥാനപരമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ഇബാദത്തിനർഹനില്ല. എല്ലാവരും എഴുതിയിട്ട് ചൊല്ലണം ഏഴ് പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ആ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. എല്ലാ അമ്പിയാക്കളും വിളിച്ചത് ആ കലിമത്തിലേക്കാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവാണ് ലോകം മുഴുക്കെ. എന്റെ യുവാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ലോകം മുഴുക്കെ അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. ഇവിടെ ഈ ബൾബ് കത്തുന്നു. എന്തുകൊണ്ട് കത്തുന്നു? എല്ലാവരും പറയും കരണ്ട് പ്രവഹിക്കുന്നതുകൊണ്ട് കത്തുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, കരണ്ട് ഉണ്ടെങ്കിൽ കാണണ്ടേ? കാണാത്തതുകൊണ്ട് കരണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കരണ്ട് കത്തും, കരണ്ട് ഉള്ളത് കൊണ്ടല്ലേ അത് കത്തുന്നത്, ആർക്കും അറിഞ്ഞൂടെ? അപ്പൊ ഇത് കത്തുന്നത് കണ്ടാൽ അറിയാം കരണ്ട് ഉണ്ട് എന്നറിയാം. അത് ഓഫായി പോയാൽ അറിയാം കരണ്ട് പോയി എന്നറിയാം. കരണ്ട് നമ്മൾ ആരും കാണലില്ല. നിങ്ങൾ ആരെങ്കിലും കരണ്ട് കണ്ടവരുടെ എഴുന്നേറ്റിരിക്കണോ? കാരണം എനിക്കൊന്ന് കാണിച്ചു തരണോ? ഞാനിതുവരെ കരണ്ട് കണ്ടിട്ടില്ല. കരണ്ട് കാണാത്തത് കൊണ്ട് കരണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ മാനസിക രോഗിയാണ്. അവനെ കൊണ്ടുപോയി കരണ്ട് വെക്കണം. കാരണം മാനസിക രോഗത്തിനൊരു ചികിത്സയാണ് കരണ്ട് വെക്കൽ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കരണ്ടിന് ചെവിയുണ്ടോ? കരണ്ടിന് കണ്ണുണ്ടോ? കരണ്ടിന് അവയവങ്ങളുണ്ടോ? കരണ്ടിന് കാലുണ്ടോ കൈയുണ്ടോ? ഇല്ല, ഇല്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കരണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കരണ്ടിന് ശക്തിയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? സംശയമുണ്ടോ? ആ കരണ്ടിന് കളറുണ്ടോ? ഇല്ലെന്നല്ലേ നിങ്ങളെ മറുപടി? എന്നാൽ അല്ലാഹു കരണ്ട് പോലെ അല്ല കേട്ടോ. ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൽ ഔസാഫു ഹുസൈനിയ. ഇസ്ലാം ദീൻ എന്താണെന്ന് പഠിക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്ത് വന്നു. എന്നിട്ടതാ വന്നതെങ്ങനെയാണ്? വെള്ളക്കുപ്പായുണ്ട്, യാത്രയുടെ ക്ഷീണമൊന്നുമില്ലാതെ കറുത്ത രോമത്തോടെ വന്നു. മുമ്പ് ഞാനത് പുത്തൂരിൽ പ്രസംഗത്തിൽ പറഞ്ഞു എന്നൊരു ചെറിയ ഓർമ്മ എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ഞാനിപ്പോഴത് വിശദീകരിക്കുന്നില്ല. ഹബീബായ നബിതങ്ങളുടെ മുമ്പിൽ ഒരു മുത്തല്ലിമ വന്നിരിക്കുന്നത് പോലെ, അതേ ഇൽമു പഠിക്കാൻ വേണ്ടി മുത്തല്ലിമ വന്നിരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതെന്തിനാണ്? അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളെ ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പഠിപ്പിക്കുന്നു. പഠിക്കാൻ തുനിയണം. ഇൽമു പറയുന്ന സദസ്സായതുകൊണ്ട് എത്ര ആളുകൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സദസ്സിലെ കാണും പെണ്ണും വന്നത്. അല്ലാഹുവേ, നീ ഇത് സ്വീകരിക്കണേ റഹ്മാനേ. ഇൽമിൻ്റെ സദസ്സിൽ എപ്പോഴും പങ്കെടുക്കാൻ നോക്കണം സുഹൃത്തുക്കളെ. മല്ലം യകുഞ്ഞല മുദ ഫലിയസ്അലി മല്ലം യജിദ് മുഅലിമൻ ഫലിയർഹലി. ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു സുബതിൽ പറഞ്ഞില്ലേ, അറിവില്ലാത്തവൻ അറിവുള്ളവരോട് ചോദിച്ചു പിടിക്കണം. മല്ലം
يجد معلما فليرحلي പഠിക്കാൻ ഒരു ഉസ്താദിനെ കിട്ടുന്നില്ലെങ്കിൽ യാത്ര ചെയ്തു പോയിട്ട് കിട്ടുന്ന സ്ഥലത്തുന്ന ഇൽമ് പഠിക്കണം പക്ഷേ പഠിക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്ന സമയത്തും വനിയതും വൽ ഖൗലു തുമ്മൽ അമലു ബിഗൈരി വഫ്തി സുന്നത്തിൽ ലാ തുക്മലോ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ചെയ്താലേ അതുപോലെ നല്ല നിയ്യത്തോടെ ചെയ്താലേ ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിനായി ചെയ്താലേ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നീ തടീച്ച അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അള്ളാഹിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ച് ജീവിക്കണം ഫസഹവത്തു നഫ്സി മഅദുനുബി മുജീബതനി ഖസ്വതൽ ഖുലൂബി നിന്റെ മനസ്സിൽ കുറെ വികാരങ്ങളും കുറെ തടീച്ചകളുമായി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാതെ നീ വികാരത്തിന്റെ അടിമയായി നീ ജീവിക്കുന്നുവെങ്കിൽ നീ തെറ്റുകൾ ചെയ്യുന്നുവെങ്കിൽ നിന്റെ മനസ്സുറച്ചു പോയി കേട്ടോ മനസ്സുറച്ചു പോയാലോ വഇന്ന അബ്അദ ഖുലൂബിൻ നാസി മിർ റബ്ബിനർ റഹീമി ഖൽബുൽ ഖാസി മനസ്സ് മനുഷ്യന്മാരെ കൂട്ടത്തിൽ റഹീമായ റബ്ബുമായി അകന്നുപോയവൻ ഉറച്ച മനസ്സുള്ളവനാണ് അവനത് ഉത്ബോധനം പല ചെയ്യൂല ദുനിയാവിന്റെ ചിന്തയിൽ ലയിച്ചു പോയി തടീച്ചക്ക് വഴിപ്പെട്ടു പോയി തെറ്റ് ചെയ്തതിന് മടിയില്ലാതെ ജീവിച്ചു പോയി അവന് അത് ഫലം ചെയ്യൂല വസൈറുൽ അമലി ലതുഖല്ലിസു ഇല്ലാ മഅനിയതി ഹൈസു തുഖ്ലസു ഫസഹിഹി നിയത ഖബ്ല അമലി വതി ബിഹ മഖറുന തംബിൽ അവലി അതുകൊണ്ട് നീ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അത് പേത് പറയാൻ വേണ്ടി വരുന്ന പാവപ്പെട്ട ഞാനാണെങ്കിലും ശരി പേത് കേൾക്കാൻ വേണ്ടി വരുന്ന നിങ്ങളാണെങ്കിലും ശരി സംഭാവന കൊടുക്കുന്നവരോ വാങ്ങുന്നവരോ ആണെങ്കിലും ശരി അതേ പേത് സംഘടിപ്പിക്കുന്നവരാണെങ്കിലും ശരി ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് നീയത്തൊന്ന് നന്നാക്കിക്കോ തുടക്കം മുതലേ മനസ്സിലെ നീയത്ത് നന്നാക്കിക്കോ എന്നാൽ നല്ല നീയത്തോടുകൂടി നിന്റെ ദീനും നീ ദീനിന്റെ പ്രവർത്തന രംഗത്ത് പോയാൽ നീ ഇൽമു പഠിപ്പിക്കാനും പറയാനും പോയാൽ ഇൽമു പഠിക്കാൻ പോയാൽ നീ നല്ല കാര്യം ചെയ്യാൻ പോയാൽ അതിനെല്ലാം പ്രതിഫലം ആഖിറത്തിൽ ചുവാരിക്കൂട്ടാം മോനെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് എങ്ങനെയാണ് ഇൽമു പഠിക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് എന്താണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് എന്താണ് മറുപടി എന്ന് പഠിപ്പിക്കുകയാണ് അങ്ങനെ ചോദിച്ചു മൽ ഈമാൻ ഈമാൻ എന്താണ് നബിയെ ഈമാൻ കാര്യം ആരും പറഞ്ഞല്ലോ والقدر خيره وشره من الله എല്ലാ ഖൈറും ശറും അല്ലാഹുവിലാണ് വിശ്വസിക്കൽ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹി സലാം സന്തോഷത്തോടെ സദഖത്തയാ മുഹമ്മദ് പറഞ്ഞത് സത്യമാണോ സത്യമാണോ എന്ന് സംസാരിച്ചു അമ്പിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സഹാബത്തിന് അത്ഭുതം തോന്നി കാരണം ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഇയാൾ ആരാണ് എന്ന് സഹാബത്തിന് സംശയം തോന്നി മനുഷ്യ അത് മനസ്സിലൂടി അതാ കൊല്ലം മാസം കടക്കുകയും അതേ അതുപോലെ
കാരണം തയ്യാമെന്ന നാളിൽ ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ തലേന്നാരെങ്കിലും ദൂരക്കോ തലേന്നാരെങ്കിലും മടിക്കോ നാളെ തയ്യാമെന്ന നാളല്ലേ അതേ സമയത്ത് പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞു കൊടുക്കണം. പണ്ടൊരാള് ഉറക്കാൻ വെക്കാൻ വേണ്ടി ഞാൻ പറയാം, ഞാൻ പറയാം. പണ്ടൊരാള് പറഞ്ഞു, ഞാൻ പഠിച്ചു എന്റെ കാറിനെ പറയേണ്ടി വന്നു. നിങ്ങൾ ഇങ്ങനെ കാറിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിലെ വണ്ടി ഒറ്റ ചവിട്ടി ചവിട്ടിയപ്പോ ആ വണ്ടിക്കാരനോട് ദേഷ്യം പിടിച്ചു, മുട്ടാനായിരുന്നു. പക്ഷെ അവനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, അതിന്റെ മുമ്പ് നിന്ന് ഒരു ഓട്ടോറിക്ഷ തിരിച്ചതാ. ഈ ഓട്ടോറിക്ഷ ഒരാൾ പണ്ട് പറഞ്ഞു, തയ്യാമെന്ന ആൾ എപ്പോഴാന്ന് അറിയില്ല, ഓട്ടോറിക്ഷ തിരിക്കുന്ന എപ്പോഴാന്ന് അറിയില്ല. ഉണ്ടാവരാ ഓട്ടോറിക്ഷ തിരിക്കുമ്പോ. പറഞ്ഞാ പിന്നിവിടെ ദൈവത്തൊരയും കേട്ടോ, ദൈവത്തൊരയും കേട്ടോ എന്ന് സാധാരണക്കാർ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു കാലം വരുന്ന ഒക്കെ തലതിരിച്ച് ഒന്നും കഴിവില്ലാത്തവർ വലിയ തയ്യാമെന്നാളിന്റെ അലാമത്താണ്. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല, അതൊക്കെ ഈ ലോകത്ത് നടക്കും. ഹബീബായ നിമിതങ്ങൾ അലാമത്ത് പറയാണ്. അങ്ങനെ ചോദ്യങ്ങളെ മറുപടിയൊക്കെ കേട്ടു പോയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് പറയുന്ന അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് ജിബ്രീൽ അലൈഹി സ്വലാം വന്നത്. അപ്പൊ ദീനുൽ ഇസ്ലാം എന്താണ്? അതേ വിശ്വാസമാണ് ഒന്ന്, കർമ്മമാണ് രണ്ട്, ഇഖ്ലാസാണ് മൂന്ന്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ശരിയായ വിശ്വാസം വേണം, അതാണ് ഇസ്ലാം ദീൻ. ശരിയായ കർമ്മം വേണം, അതാണ് ഇസ്ലാം ദീൻ. മൂന്നാമത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ് ഇഖ്ലാസ് വേണം, മനസ്സ് നന്നാകണം. ഇത് മൂന്നും കൂടിയതാണ് ഇസ്ലാം ദീൻ. അതുകൊണ്ട് മനുഷ്യന് കിട്ടുന്നതോ അസഅദത്തുൽ അബദിയ, ഈ ഭൂമിലോകത്തുള്ള സുഖലോലുപമായ ജീവിതം അല്ല. ഇവിടെ ഏത് കൊട്ടാരത്തിലിരിക്കുന്നവനും ഒരു ദിവസം ഇറങ്ങിപ്പോകണം, ഏത് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനും ഒരു ദിവസം മയ്യത്ത് കെട്ടിലിൽ കയറണം, ഏത് ഡ്രസ് ഇട്ടവനും ഒരു ദിവസം കവന്തുണി പുതക്കണം, ഏത് കണ്ണട വെച്ചവനും കണ്ണയുടെ കണ്ണിന്റെ മേലെ പരുത്തി വെക്കണം അല്ലേ. ഇവിടെ എത്ര തന്നെ ഗ്രാനൈറ്റ് പതിച്ച വീട്ടിൽ താമസിച്ചാലും അതാ കബറിൽ ഒരു ദിവസം കൊണ്ടുപോയി
മണ്ണിൽ കിടക്കണം. അതുകൊണ്ട് തന്നെ സഅദത്തുൽ അബദിയ എന്നെന്നുമുള്ള വിജയം കിട്ടണോ, വന്നോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആശയങ്ങളും അതിൻ്റെ ആത്മീയതയിലേക്കും, അതാ വന്നോ മുസ്ലിമേ, ഈ ഇസ്ലാം ദീന് പഠിച്ചോ, പരിപൂർണ മുസ്ലിമായി ജീവിച്ചോ, എന്നെന്നുമുള്ള വിജയം നിനക്ക് ലഭിക്കുന്നു. ആ വിജയത്തിലേക്ക് മനുഷ്യനെ, ബുദ്ധിയുള്ള മനുഷ്യനെ നയിച്ചുകൊണ്ട് പോകുന്ന ആശയമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്തതിനെ ദീനായി വല്ലവനും തേടിയാൽ അത് സ്വീകരിക്കപ്പെടൂല. വഹുവ ഫിൽ ആഖിറത്തിൽ മിനൽ ഖാസിരീൻ, അവൻ പാരത്രിക ലോകത്ത് നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോയി. പടച്ച റബ്ബേ, ആഖിറത്ത് നഷ്ടപ്പെട്ടവരിൽ ഞങ്ങൾ ആരെയും, ഞങ്ങളെ സ്നേഹിച്ച ഒരാളെയും നീ പെടുത്തരുത്. അതാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, അസഹാദത്തിൽ അബദിയ യഥാർത്ഥ വിജയം, ഒരിക്കലും തകരാത്ത വിജയം. സ്വർഗത്തിൽ ഒരിക്കലും ഇറങ്ങിപ്പോണ്ട, സ്വർഗത്തിൽ ഒരിക്കലും ജലദോഷം പോലും ഉണ്ടാവില്ല, ഒരു ഊരവേദനയും ഡിസ്ക് വേദനയും ഇല്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, അവിടെ പ്രസവ വേദനയില്ല, അവിടെ അതാ പിണങ്ങുന്ന ഭർത്താക്കന്മാരില്ല, പിണങ്ങുന്ന ദേഷ്യം പിടിക്കുന്ന ഭാര്യമാരില്ല, അവിടെ എതിരാളികളില്ല, ചീത്ത പറയുന്നവരില്ല, തെറി പറയുന്നവരില്ല, കുറ്റം പറയുന്നവരില്ല, അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അതിന് തീർച്ചയില്ല, അതൊരായിരം കൊല്ലമല്ല, ഒരു കോടി വർഷമല്ല, കോടിക്കോടി വർഷമല്ല, കോടി 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 മരിക്കുന്നവരെ കോടി വന്നാൽ തീരൂല, എന്നാലും സ്വർഗത്തിലെ ജീവിതം തീരൂല. ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് ചില പുസ്തകങ്ങളൊക്കെ, അള്ളാഹുവിനെ കുറിച്ച് അങ്ങനത്തെ ഒരു വിശ്വാസവും അള്ളാഹുവിന് ഭാഗങ്ങളില്ലെന്ന് തന്നെ വിശ്വസിക്കണം, ഭാഗമുണ്ടെന്ന് വിശ്വസിക്കരുത്. ഒരു സൃഷ്ടികളുമായും അള്ളാഹുവിന് ഒരു നിലക്കും തുല്യതയില്ല. അതാണ് അവനൊന്നിലേക്കും ആശ്രയിക്കുന്നവരല്ല, എല്ലാവരും അവനിലേക്ക് ആവശ്യമുള്ളവരാണ്, അവന് ഒന്നിലേക്കും ആവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ ഒരു കേവല സാധാരണ മനുഷ്യനല്ല, അള്ളാഹ് പറഞ്ഞേച്ച റസൂലാണ്, അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം സത്യമാണ്. ഈമാൻ ശരിയാകണം, അതോടുകൂടെ അഞ്ച് വക്ത കൃത്യമായി നിസ്കരിക്കണം, സക്കാത്തും നോമ്പും ഹജ്ജും അതേ എല്ലാ കാര്യങ്ങളും വേണം, ഇസ്ലാമിൽ അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കണം, കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനം, അതേ കുട്ടികളോട് കാരുണ്യം വേണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, തൊട്ടടുത്ത വീട്ടുകാർക്ക് നന്മ ചെയ്യണം, ഏത് മതക്കാരനോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം, സ്നേഹവും സ്നേഹവും മുഖമുദ്രയാകണം. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേ ആ ദീന് കൊണ്ട് കളവാക്കുന്ന കക്ഷികൾ അല്ല ഇല്ലെന്ന് പറയുന്നവർ അതിൽ ഉൾപ്പെട്ടു. ഹബീബായ നബി നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് പറയുന്നവർ അതിൽ ഉൾപ്പെട്ടു. മരണശേഷം ജീവിതമില്ലെന്ന് പറയുന്നവർ അവരും ദീന് കൊണ്ട് കളവാക്കുന്നവരെന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു. എല്ലാം തഫ്സീറിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ദീന് കൊണ്ട് കളവാക്കുന്നവരെ നിങ്ങൾക്കറിയില്ലേ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, ഇവിടെ എന്തെല്ലാം സൃഷ്ടികൾ, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ തെളിവല്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുന്നു, അധികം നീട്ടുന്നില്ല, ബാക്കി നാളെ പറയാം. അല്ലാഹു ജല്ല ജലാലു ഒരു പശു, ആ പശു പ്രസവിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ കുട്ടി അമ്മയുടെ മുല കുടിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട്, മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, ഒരു മനുഷ്യൻ വന്നിട്ട് ഈ കുട്ടിയുടെ കഴുത്തിലൊരു കയറിട്ട് അതിനെ പിടിച്ച് മാറ്റിക്കെട്ടുന്നു, എന്നിട്ട് പാല് കറന്നെടുക്കുന്നു. അപ്പൊ പശു എന്ത് ചെയ്തു? ആ പാത്രത്തിനൊരു ചവിട്ടു കൊടുത്തു. ഇതിന് പാൽ
നാല് കിടക്കുന്ന പാത്രത്തിൽ ഒരു ചവിട്ടു കൊടുത്തു. എന്നാൽ എല്ലാ ഹിന്ദുവും എല്ലാ മുസ്ലിമും എല്ലാവരും പശുവിൻ്റെ കുറ്റം പറഞ്ഞ് ചവിട്ടുന്ന പശു ഒന്നിനും കൊള്ളാത്ത പശു. വാസ്തവത്തിൽ ആ പശുവിനല്ലേ സമ്മാനം കൊടുക്കേണ്ടത്? കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളെ ഭാര്യ സ്വന്തം കുട്ടിക്ക് മുല കൊടുക്കുന്നു, കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു പാത്രം എടുത്തിട്ട് വരുന്നു, എന്നിട്ട് മുല കൊള്ള കൈ കൊണ്ടിരുന്നു, അയാളെ ചവിട്ടിയില്ലെങ്കിൽ നമ്മളെ ഭാര്യ പിന്നെ നമ്മൾ ഭാര്യയായിട്ട് നിർത്തുമോ? വാസ്തവത്തിൽ ഈ പശു ചെയ്തതല്ലേ ശരി, പക്ഷെ ആ പശുവിനെല്ലാവരും കുറ്റം പറയുന്നു. എന്താ കാരണം? എന്താ കാരണം? ഇയാൾ ചെയ്തത് അക്രമല്ലേ? പശുവിന്റെ പാല് കറന്നെടുക്കുന്നത് തെറ്റല്ലേ? അതിന്റെ കുട്ടിക്ക് കുടിക്കണ്ടേ? പക്ഷെ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും അത് അക്രമമാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അവിടെയാണ് മനുഷ്യന്റെ ബഹുമാനം മനസ്സിലാക്കേണ്ടത്. ഈ പശുവിനെ പടക്കപ്പെട്ടത്, ഈ പശുക്കുട്ടിയെ പടക്കപ്പെട്ടത്, ഈ പാലിനെ പടക്കപ്പെട്ടത് മനുഷ്യന്മാർക്ക് വേണ്ടിയാ. അതുകൊണ്ട് ആ കുട്ടിയെ പിടിച്ചു മാറ്റി പാല് കറക്കുന്നത് തെറ്റാണെന്ന് ഒരു മനുഷ്യൻ പറയാൻ കഴിയില്ല. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ ഖുർആൻ, എല്ലാം മനുഷ്യന്മാർക്ക് വേണ്ടി പഠിച്ചതാ. എന്നാൽ ആ പശുക്കുട്ടി പ്രസവിച്ച ഉടനെ നിങ്ങൾ മനസ്സിലാക്കണം, പ്രസവിച്ച ഉടനെ മെല്ലെ പശു അതിൻ്റെ ശരീരം നക്കി തുടക്കുന്നു. നിങ്ങൾ പശുവിനെ പോറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒരുപാട് പോറ്റിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പശുവിനെ നക്കി തുടക്കുന്നു. പശുവിനെ പോറ്റൽ ആട്ടിനെ പോറ്റലൊക്കെ നല്ലതാ. അതിനാ ഈ ബടക്ക് സ്വഭാവമുള്ള മനുഷ്യന്മാരോട് പിൽക്കാലത്ത് പെരുമാറുമ്പോൾ ഈ മൃഗങ്ങളുമായിട്ട് കുട്ടിക്കാലത്ത് പെരുമാറിയാൽ നല്ല ക്ഷമ കിട്ടും. അതിനാ മൂസാ നബി ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു തആല ആട്ടിനെ മേപ്പിച്ച് മൂസാ നബി ഇസ്ലാം എന്തിന് ഇസ്രായേലെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ എപ്പം കുരുത്തക്കട ആ കുരുത്തം കെട്ട ഇസ്രായേലികളെ നന്നാക്കിയെടുക്കാനാണ് മൂസാ നബി അയക്കുന്നത്. പണ്ടിനെ ആട്ടിനെ മേച്ചെന്ന് പഠിച്ചാലേ ആട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാലോ, മേച്ചോണ്ടിരിക്കുമ്പം വേണ്ടാത്ത കടിക്കൂ, വെള്ളത്തിലിറങ്ങാൻ പറഞ്ഞാൽ കൊന്നാ ഇറങ്ങൂല, അങ്ങനത്തെ ചില സ്വഭാവമുണ്ട് ആട്ടിന്. പറയും പോലെ വെക്കൂല, പോകുന്നുണ്ടെങ്കിലോ പോകുന്നുണ്ടെങ്കിൽ കലാട്ടുണ്ടാക്കിയിട്ടേ പോകും, ഒന്ന് മറ്റൊന്നിനെ തട്ടിയിട്ടല്ലാണ്ട് പോകൂല, ഒന്ന് തട്ടിയിട്ടേ പോകുള്ളൂ. ആട്ടുങ്ങൾ ആടുങ്ങൾ അങ്ങനെ ആ ആട്ടിനെ പോറ്റി പഠിപ്പിച്ചു മൂസാ നബി ഇസ്ലാമിന്. എന്തിനാ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ ഈ ദുഷിച്ച സ്വഭാവമുള്ള മൃഗങ്ങളുമായിട്ട് ആദ്യം ഒന്ന് പെരുമാറി പഠിച്ചാൽ ജനങ്ങളെ നന്നാക്കിയിട്ടാ സുഖ. അതുകൊണ്ട് കുട്ടിക്കാലത്ത് ആട്ടിനെ പോറ്റി പശുവിനെ പോറ്റൊക്കെ ചെയ്താൽ നല്ലതാ. ഇരിക്കട്ടെ, പശു പ്രസവിക്കപ്പെടുന്ന സമയം, ആ പശു പ്രസവിച്ചു, പ്രസവിച്ച ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്? കുട്ടിയെ നാവ് കൊണ്ട് നക്കി തുടക്കുകയാണ്, നന്നായിട്ട് നക്കുകയാണ്. നക്കി 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 നന്നായി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ പശുക്കുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. ആദ്യം വീഴുന്നു, പിന്നെയും ശ്രമിക്കുന്നു, പിന്നെയും വീഴുന്നു, കുറേ ശ്രമിച്ച് പരാജയപ്പെടുന്നു. പക്ഷേ ആ പശുക്കുട്ടിക്ക് ഒരു ബുദ്ധി ഉണ്ട് കേട്ടോ, അത്രയും ബുദ്ധിയില്ലാത്ത ചില കുട്ടികളുണ്ട് മനുഷ്യന്മാരുടെ കൂടെ. അതാരാ? എസ് എസ് എൽ സി തോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ജാതി, പരീക്ഷയെ തോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരില്ലേ? ഇവിടെ എന്താ ആത്മഹത്യയൊക്കെ പറയാ, മരിച്ചുള്ളതിന് എന്താ പറയാ? ആത്മഹത്യ. പരീക്ഷ തോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുക, കച്ചവടത്തിൽ പൊളിയുമ്പോൾ ആത്മഹത്യ ചെയ്യുക, ഭർത്താവ് കോപിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുക, അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. മൃഗത്തിൻ്റെ സ്വഭാവം ഒരു ബുദ്ധി കൂടില്ലാത്തവർ അല്ലേ? കാരണം ഈ പശുക്കുട്ടി എഴുന്നേറ്റ് നിന്നു, 5-10 പ്രാവശ്യം തോറ്റ്, എന്നിട്ട് അത് ആത്മഹത്യ പോയില്ല, പിന്നെയും നോക്കി എന്നെ എണീറ്റിക്കാൻ വേണ്ടി, പിന്നെ എണീറ്റിക്കാൻ നോക്കി എന്നാണ്. അപ്പൊ ഇതെല്ലാവരും കാണുന്നില്ലേ ഞാനിങ്ങനെ തോൽക്കുന്നത്? ആയിക്കോട്ടെ, അവര് കണ്ടോട്ടെ, ഞാൻ ഇനിയും ശ്രമം തുടരുകന്നെ. എസ് എസ് എൽ സി തോറ്റി 10 പ്രാവശ്യം തോറ്റ പിന്നെ എഴുതണോ? പിന്നെ എഴുതണോ? ശ്രമം തുടരണോ? അല്ലാതെ കയറെടുക്കാൻ പോരുത്, ആത്മഹത്യ ചെയ്യാൻ പോരുത്. മൃഗത്തിന്റെ ബുദ്ധിയെങ്കിലും പോണം നമുക്ക്, മനസ്സിലായില്ലേ? ഒരു വലിയ പുലി, ഒരു പുലി അല്ലെങ്കിൽ ഒരു നരി ഒരു മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി കാട്ടുന്ന ഓടി 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 കേതക്കുന്ന നിലക്ക് ഓടി, അവസാനം ആ മൃഗത്തിനെ കിട്ടിയില്ല, പോയി കളഞ്ഞു. അപ്പൊ ഈ പുലി ഇങ്ങനെ വിചാരിക്കുക, ഞാൻ വലിയ രാജാവല്ലേ ഇവിടുത്തെ, എന്നിട്ട് ഞാൻ ഇത്രയും ഓടിയിട്ട് ഇതിനെ കിട്ടിയില്ലല്ലോ, ഇനി എന്തായാലും ഞാൻ ജീവിക്കേണ്ട, ഒരു കയറെടുത്ത് തൂങ്ങി മരിച്ചാടാ. അങ്ങനെ ഒരു പുലിക്കും തൂങ്ങൂല, ആ പുലി പിന്നെ ഇങ്ങനെ കാത്തുക്കുക, ഇറങ്ങട്ടെ അപ്പ കാണിച്ചു കൊടുക്ക, പിന്നെയും കാത്തുക്കുങ്ങനെ ഇറങ്ങുമ്പോ പിന്നെയും ഓടി തന്നെ, 10 പ്രാവശ്യം ഓടിയിട്ട് മുയലിനെ കിട്ടിയില്ല, എന്നാലും മൂപ്പര് നിർത്തൂലട്ടോ, പിന്നെയും ഓടി തന്നെ. അങ്ങനെ മൃഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് പഠിക്കണം ചില സംഗതി. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഭീരുക്കളായി പോകാൻ പാടില്ല, ആത്മധൈര്യം ഇല്ലാത്തവരായി പോകാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, ഈ പശുക്കുട്ടി ശ്രമിച്ച് ശ്രമിച്ച് എഴുന്നേറ്റ് നിന്നപ്പോ പശുക്കുട്ടി തിരയാൻ പോകുന്നത് എന്താണ്? അമ്മയുടെ അകിടും മുലയുമാണ്. ആ അമ്മയുടെ അകിടിൻ്റെ അടുക്കലേക്ക് അതിൻ്റെ തലയെത്തി മുഖമെത്തി
അതാ കുത്തി കുത്തി ആ കുട്ടി അമ്മയുടെ മുല കുടിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട് ചെറുപ്പക്കാരേ, ഈ പശുക്കുട്ടിയെ നക്കണമെന്ന്, നക്കി വൃത്തിയാക്കണമെന്ന് ഈ പശുവിന് വിവരം കൊടുത്ത ഗുരുനാഥനാരാണ്? എഴുന്നേറ്റ് നിൽക്കണമെന്ന് കുട്ടിക്ക് വിവരം കൊടുത്ത ഗുരുനാഥൻ ഉസ്താദ് ആരാണ്? ആ കുട്ടിക്ക് അമ്മയുടെ ശരീരത്തിൽ ഒരു മുലയുണ്ട്, നാല് ടേപ്പുകളുണ്ടെന്നും ആ ടേപ്പ് തുറന്നാൽ എനിക്ക് പാല് കിട്ടുമെന്നും ഈ കുട്ടിക്ക് വിവരം കൊടുത്ത ടീച്ചർ ആരാണ്? പറയൂ ചെറുപ്പക്കാരെ, എഴുന്നേറ്റെന്ന് പറയൂ. അല്ലാഹ് പശുവിന് വിവരം കൊടുത്ത രാജാവ്, പശുക്കുട്ടിക്ക് വിവരം കൊടുത്ത രാജാവ്. ആ പശുക്കുട്ടിക്ക് ആവശ്യമുള്ള പാലും മനുഷ്യനാവശ്യമുള്ള പാലും ആ പശുവിൻ്റെ അകടിലും മുലയിലും നിറച്ചുവെച്ച രാജാവ് ആ പശുക്കുട്ടി എഴുന്നേറ്റ് നിന്ന് അതാ കുടിക്കുന്നു. എന്നാൽ വേറെ ഒരു പശുവുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ അതിന് കാട്ടുപശു എന്ന് പറയും, കാട്ടി എന്ന് പറയും ചില സ്ഥലത്ത്. ഇവിടെ എന്താ പറയാ, കാട്ടി, കാട്ടുപശു. സുബ്ഹാനല്ലാഹ്, ബാലിയ സാധന. ഈ കാട്ടി പെറ്റാൽ കാട്ടി പെറ്റതുപോലെ എന്ന് ഉമ്മ പറയുന്ന കേട്ടിനെ പഴയ ആൾക്കാർ, കാട്ടി പെറ്റതുപോലെ. എന്താണ്, പ്രസവിച്ചാൽ കുട്ടി ഒരൊറ്റ ഓട്ടം, അവിടെ പിന്നെ ട്രാഫിക് ഒന്നും നോക്കൂല, ഒരൊറ്റ ഓട്ടം. എന്ത്, അമ്മന്റെ വായിൽ പരിവരുത്തൊരു നാക്കുണ്ട്, അമ്മയൊന്ന് സ്നേഹത്തോടെ നക്കിയാ തോലങ്ങ് പോവും, പിന്നെ അതിന് തോലുണ്ടാവൂല. അതുകൊണ്ട് ഒരൊറ്റ ഓട്ടം എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടതല്ല, കേട്ടതാണ്. അങ്ങനത്തെ ചില ജീവികളുണ്ട്, എൻ്റെ പേരെന്തായാലും. സുഹൃത്തുക്കളെ, ഈ കുട്ടിക്ക് അമ്മയുടെ മായിൽ ഇങ്ങനത്തെ ഒരു നാക്കുണ്ട്, ചെരാപ്പൂ പോലത്തെ നാവ്, അതേ മാന്തി പോലത്തെ നാവ്. അതുകൊണ്ട് എന്നെ നക്കിയാൽ സലാമത്താവൂല, അവിടെ തടിയെടുക്കണമെന്ന് വിവരം കൊടുത്ത രാജാവാരാണ്? കോഴിമുട്ടയിൽ നിന്ന് പിരിഞ്ഞു വന്ന കോഴിക്കുട്ടി ഒരൊറ്റ സ്കൂളും പോയിട്ടില്ല, മുട്ടയെന്നിങ്ങ് വന്നിട്ടേ. അന്ന് എന്നെ മൂപ്പർ ഓടാനും ചാടാനും തുടങ്ങി. ലോകത്ത് ഒരു ശാസ്ത്രജ്ഞൻ്റെ മോനും അങ്ങനെ കയ്യൂലട്ടോ. ഞാൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാ, പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസവിച്ച ഉടനെയുള്ള കുട്ടി മകന് കീ എന്നറിയാന്നല്ലാതെ എണീറ്റ് ഓടാൻ കഴിയില്ല. കോഴിക്കുട്ടി ഓടുകയാണ്. ആ കോഴിക്കുട്ടിയെ അമ്മ വിളിക്കുന്നു, അരിമണി കണ്ടിട്ട്, ചെതലിറുമ്പ് കണ്ടിട്ട് വിളിക്കുന്നു. അപ്പോഴതാ എല്ലാ കോഴിക്കുട്ടികളും ഓടി വന്നിട്ട് നേർച്ചൻ്റെ ചോറ്റിന് തിരക്കൂട്ടും പോലെ തിരക്കൂട്ടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കോഴിക്കുട്ടിക്ക് അമ്മ വിളിച്ചത് ഭക്ഷണത്തിനാണെന്ന വിവരം കൊടുത്ത ഗുരുനാഥൻ ആരാണ്? അതേസമയത്ത് അതേ കോഴി തന്നെ അതാ ഒരു പരുന്തിനെ കണ്ടിട്ട്, ശത്രുവിനെ കണ്ടിട്ട് ഒരു വലിയ ശബ്ദം ശബ്ദിച്ചാൽ ആ കുട്ടികളൊക്കെ അമ്മയുടെ ചിറകിൻ്റെ ഉള്ളിൽ വന്ന് സെക്യൂരിറ്റിയായി അതാ അമ്മയുടെ ചിറകിൻ്റെ ഉള്ളിൽ പതുങ്ങി നിൽക്കുന്നു. ഈ വിവരം കൊടുത്ത ഗുരുനാഥൻ ആരാണ്? അവിടെ എല്ലാം ചിന്തിക്കുന്നവന് പറയാനുള്ള മറുപടി, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അല്ലാഹുവിനെ ഇരുന്നോളി, അല്ലാഹുവിനെ അറിയണം, ആ അല്ലാഹുവിനെ ഇബാദത്തെടുക്കണം. അതിന് അല്ലാഹുവിനെ എങ്ങനെ അറിയണം, അല്ലാഹ്ക്ക് എങ്ങനെ ഇബാദത്തെടുക്കണം, അതിൽ ലോകത്ത് പഠിപ്പിക്കാൻ അല്ലാഹു സ്ഥാപിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സ്ഥാപിച്ചതല്ല, മനുഷ്യൻ സ്ഥാപിച്ചതാണെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നിങ്ങളിൽ ഒരാൾക്ക് നല്ലതല്ലെന്ന് തോന്നും, നിങ്ങൾ കർണാടകക്കാർക്ക് നല്ലതാണെന്ന് തോന്നുന്നത് കേരളക്കാരനായ എനിക്ക് ചിലപ്പോൾ നല്ലതല്ല എന്ന് തോന്നും, അമേരിക്കക്കാരന് ശരിയാന്ന് തോന്നുന്നത് ഇന്ത്യക്കാരന് ശരിയല്ല എന്ന് തോന്നും. ഒരായിരം കൊല്ലം മുമ്പ് ജീവിച്ച ഒരാൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ഇന്നുള്ളവർക്ക് നല്ലതല്ലെന്ന് തോന്നും. അങ്ങനെയല്ലേ ലോകത്ത് മനുഷ്യൻ? അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതത്തിന് നിയമം ഉണ്ടാക്കിയാൽ പറ്റൂല. ഒരൊറ്റ മനുഷ്യനും അള്ളാഹുവിനെ നേരിൽ കാണാനുള്ള കണ്ണവനില്ല, ശക്തി അവനില്ല. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി എന്ത് വിശ്വസിക്കണം, അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്തെടുക്കണം,
എന്ത് ജീവിതത്തിൽ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഈ വിവരം അല്ലാഹു തന്നെ ഇവിടെ പഠിപ്പിക്കണം. അതാണ് വളഅൻ ഇലാഹിയൻ, ദൈവീകമായ മതമാണ് ഇസ്ലാം, അല്ലാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. അത് ബുദ്ധിയുള്ളവരെ രക്ഷിക്കുകയാണ് വിളിക്കുകയാണ്. സുഹൃത്തുക്കളെ, സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു, അതേ നേരത്തെ ഞാൻ പറഞ്ഞു, സയ്യിദ് ഇബ്നു സഅന എന്ന ജൂതമതത്തിലെ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞു, ആ പണ്ഡിതൻ പഠിക്കുകയാണ്, ബുദ്ധിപരമായി പഠിക്കുകയാണ്, ഒരക്രമം ചെയ്തുകൊണ്ട് മുഹമ്മദ് നബിയെ പഠിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനീതി ചെയ്ത് അക്രമം ചെയ്ത് മാറി പിടിച്ചിട്ട് തോതിവാസം പറഞ്ഞപ്പോ അങ്ങോട്ടൊന്നും പറയാതെ കൊടുക്കാനുള്ളതിന്റെ പുറമെ 20 സായ കൂടുതലും കൊടുത്തപ്പോ ഉമറുൽ ഖത്താബ് തങ്ങളോട് സയ്യിദ് ഇബ്നു സഅന പറയുന്നു, ഉമറേ, ഇതൊരു സാധാരണ മനുഷ്യനല്ല, പടച്ചവൻ പറഞ്ഞേച്ചാളാണ്, ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാളാണ്, സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാളാണ്, വിശ്വാസവും കർമ്മവും ആചാരവും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാളാണ് എന്നെനിക്ക് ഉറച്ചുപോയി ഉമറേ. അതുകൊണ്ട് ഞാനും ഇതാ ഈ നേതാവിന്റെ പിന്നിൽ അണിനിരക്കുന്നു, ഞാനും ഇതാ ഇസ്ലാം സ്വീകരിക്കുന്നു. സയ്യിദ് ഇബ്നു സഅന ഉറക്കെ പറയുന്നു, എഴുന്നേറ്റെന്ന് പറഞ്ഞു, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ ജൂതമതത്തിലെ പണ്ഡിതൻ മുസ്ലിമായി പോയി, ഇസ്ലാം ദീന് പ്രചരിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അല്ലാഹു പഠിപ്പിച്ച സ്വഭാവത്തിലൂടെയാണ്, ഖുർആൻ പഠിപ്പിച്ച ആശയത്തിലൂടെയാണ് സയ്യിദ് ഇബ്നു സഅന മുസ്ലിമായി പോയി. അങ്ങനെയല്ലേ ഇസ്ലാം ലോകം മുഴുക്കി പരന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമുമായി മാലിക് ഇബ്നു ദീനാർ തങ്ങൾ വന്നു, മാലിക് ഇബ്നു ഹബീബ് തങ്ങൾ വന്നു, സറഫ് ഇബ്നു മാലിക് തങ്ങൾ വന്നു. ഇവിടെയുള്ള ഹൈന്ദവരായ ഹിന്ദു മതക്കാർ അവർക്ക് പള്ളി നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, അവർക്കിവിടെ ജീവിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ രാജ്യത്തെ ഹിന്ദു മതക്കാർ ചെയ്തു കൊടുത്തു. ചരിത്രമല്ലേ? എന്തേ കാരണം ആ വന്ന മഹാന്മാർ ഇസ്ലാം പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി ജീവിച്ചപ്പോ അവരോട് വലിയ ബഹുമാനമാണ്, സർവ മതക്കാർക്കും ബഹുമാനമാണ്. അവരൊരു വെള്ളം ഊതിക്കൊടുത്താൽ വിഷമിറങ്ങുന്നത് കാണുകയാണ്, അവരൊന്ന് തലയിൽ കൈവച്ചുകൊടുത്താൽ രോഗം മാറുന്നത് കാണുകയാണ്, അവരൊന്ന് പ്രാർത്ഥിച്ചാൽ മഴ പെയ്യുന്നത് കാണുകയാണ്. അവരോട് ബഹുമാനമായി പോയി. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഞാൻ അവിടുന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. കർണാടകയിൽ ഒരു പരിപാടി കഴിഞ്ഞ് താജുൽ ഉലമയും ഖമറുൽ ഉലമയും ഒന്നായി കാറിൽ പോകുമ്പോ ഒരു സ്ഥലത്തൊരു വർഗീയ കലാപം നടക്കുന്നു. അവിടെ വാഹനങ്ങൾ തടുത്തു വെക്കുന്നു. തങ്ങളവറുകളോട് ഡ്രൈവർ പറയുന്ന അങ്ങോട്ട് പോയിക്കൂടാ, അവിടെ നമ്മളെ വാഹനം തടുത്തു പോകും, വർഗീയ കുഴപ്പമുണ്ട്. തങ്ങൾ പറയും, നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളൊരു മുസ്ലിമിനെയും ചെയ്തിട്ടില്ല, ഹിന്ദുവിനെയും ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനിനെയും ചെയ്തിട്ടില്ല, ഒരാളെയും നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെ ഒരാളും നമ്മളൊന്നും ചെയ്യൂല, ഒരു ഹിന്ദു നമ്മളൊന്നും ചെയ്യൂല. ബഹുമാനപ്പെട്ട തങ്ങൾ വിടൂ വണ്ടി എന്ന് പറയുന്നു, വണ്ടി വിടുന്നു. അവിടെ എത്തിയപ്പോ വാഹനം തടുക്കുന്നു. പക്ഷേ ഹൈന്ദവ സഹോദരന്മാര് വന്നപ്പോ ഇത് ഉള്ളാളത്തെ തങ്ങളാണ് എന്ന് പറയുമ്പോ അവര് തന്നെ കല്ല് നീക്കുന്നു, അവര് തന്നെ മരം നീക്കുന്നു, അവര് തന്നെ തങ്ങൾക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ, തഖ്വയോടെ ജീവിച്ചാൽ അതല്ലേ നമ്മുടെ ചരിത്രം. ഞാൻ എൻ്റെ ഒരു സംഭവം പറയട്ടെ. സിറാജുൽ ഹുദയുടെ കീഴിൽ അതാ കുരുടിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു പള്ളി നിർമ്മിച്ചു. രണ്ട് പള്ളി അവിടെ ഉണ്ട്, പക്ഷേ രണ്ടും സുന്നിൻ്റെ അല്ല, സുന്നത്തിയമാനത്തിൻ്റെ ഒരു പള്ളി നിർമ്മിച്ചു. ഉദ്ഘാടനത്തിന് ഖബറുൽ ഉലമ വന്നു. മഗ്രിബ് നിസ്കരിക്കുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്.
ഞാനെത്താൻ രണ്ട് മിനിറ്റ് വൈകി, ഞാനെപ്പോഴും വൈകുന്ന ഒരാളാ, നാളെ നേരത്തെ തന്നെ വരും ഇൻഷാല്ലാ, എല്ലാവരും നേരത്തെ വരണം. അങ്ങനെ അവിടുന്ന് നോക്കുമ്പോൾ കസേരെടുത്ത് വെക്കുന്ന കുറെ ആൾ ബേഡ്ജും ധരിച്ചിട്ട്, ബേഡ്ജ് വണ്ടിയർമാരെ ബേഡ്ജ് ധരിച്ച് കസേരെടുത്ത് വെക്കുന്നു, നിസ്കരിക്കാതെ. എനിക്ക് ദേഷ്യം പിടിച്ച്, നിസ്കരിക്കാണ്ട കസേരെടുത്ത് വെക്കുന്നു. ഉടനെ തന്നെ ഞാൻ നിസ്കരിച്ച് ഇറങ്ങിപ്പോ അവിടെയുള്ള പ്രവർത്തകന്മാരുടെ പറഞ്ഞ് ഇവിടെ നിന്നാ പള്ളി ഉണ്ടാക്കിയത്, കുറേ ആൾ ജമാഅത്തിന് കൂടാണ് ഇങ്ങനെ കസേരെടുത്ത് വെക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് അതൊക്കെ ഇവിടെയുള്ള ഹിന്ദുക്കളാണ്, ഇവിടുത്തെ ഹിന്ദുക്കൾ പള്ളി ഉദ്ഘാടനത്തിന് ബേഡ്ജ് കുത്തിയിട്ട് അവർ പ്രവർത്തകരായതാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ സ്റ്റേജ് ബുക്ക് വഴി ഇരുന്നപ്പോൾ നല്ല കുയ്യപ്പം കൊണ്ടെത്തിരുന്ന് അവർ എന്നെ ബേഡ്ജ് കുത്തിയിട്ട് ഞങ്ങൾക്ക്. അപ്പം നമ്മൾ നമ്മളായാൽ ഒരു വർഗീയതയുണ്ടാവില്ല, ഒരു സമുദായം നമ്മൾ എതിർക്കൂല. നമ്മൾ ഇസ്ലാം ദീനനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണം. പരിശുദ്ധ ഖുർആൻ ദീന് കളവാക്കുന്നവരുടെ ലക്ഷണം. ഖുർആൻ പറഞ്ഞു, ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു, അനാഥകളെ ബുദ്ധിമുട്ടിക്കുന്നവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവർ. ഇതിനെ സംബന്ധിച്ച് വിവരണം നാളെ. ഇപ്പോൾ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസ് ആയി കെട്ടിയിരുന്നോളൂ. ഞാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇന്നത്തെ നിർത്തുന്നു. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ഹബീബുനു സയ്യിദുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇതൊരു ബർക്കത്തിന് വേണ്ടി ദുആ ഉത്തരം കിട്ടാൻ വേണ്ടി പറയാണ്, വളരെ ചുരുക്കി പറഞ്ഞു തീർക്കും ഇൻഷാല്ലാ. സുബ്ഹാനല്ലാഹ്, അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ 70 ആളുകളുടെ കൂട്ടത്തിലൊരു മെമ്പറാണ് സയ്യിദുനു ആസിം റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു മകനാണ് ഹബീബ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, മക്കളെയും ആ സമയത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരെ മുന്നേ പോകുമ്പോൾ മക്കളെയും കൂട്ടിപ്പോകാൻ നോക്കണം, അതൊരു ഭാഗ്യമാണ്. മക്കൾ മഹാന്മാരെ ബഹുമാനിച്ച് പഠിക്കും. അതുപോലെ നമ്മൾ വയതിൻ്റെ സദസ് പോകുമ്പോൾ മക്കളെയും കൂട്ടി വരണം, മക്കൾ വയത് കേട്ട് നന്നാകാൻ കാരണമാകും. അതേ ഹബീബ നബി തങ്ങളെ സമീപത്ത് പോകുമ്പോൾ മക്കളെയും കൂട്ടിയിട്ടുണ്ട്, ഭാര്യനെയും കൂട്ടിയിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഫാമിലിയും കൂട്ടി വാതിൽ വന്നവരില്ലേ, അങ്ങനെ തന്നെയാ വരേണ്ടത്. എല്ലാവർക്കും കിട്ടണ്ടേ ദീനിൻ്റെ വെളിച്ചം? ഹബീബായ നബി തങ്ങളടുക്കലേക്ക് സയ്യിദ് റളിയല്ലാഹു ഫാമിലി സഹിതമാണ് പോയത്. അഖബ ഉടമ്പടിയൊക്കെ നടന്നു. ഉമ്മ ഹബീബ് ബിനു സയ്യിദിൻ്റെ ഉമ്മ ഉമ്മാറാ, സുബ്ഹാനല്ലാഹ്, വലിയ മഹദിയാണ്. സുഹൃത്തുക്കളെ, യുഹൂദ് യുദ്ധത്തിൽ ഹബീബായ നബി തങ്ങൾക്കെതിരെ അതാ വെട്ടും കൊത്തും വരുമ്പോൾ നെഞ്ഞു കാണിച്ചു കൊടുത്ത ആളാണ് സഹോദരൻ അബ്ദുല്ലാഹി ബിൻ സയ്യിദ്. ഉമ്മ തന്നെയും ദീനിനു വേണ്ടി പടപൊരുതിയ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ട് ആ ഫാമിലിക്ക്, ബാറക്കല്ലാഹു അലൈക്കും മിൻ അഹ്ലി ബൈത്ത്, ഈ ഫാമിലിക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. പഠിച്ചവനെ, ഞങ്ങളെ സദസ്സിൽ വന്ന മുഴുവൻ ഫാമിലിക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനത്തിൽ വന്ന ഫാമിലിക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, മഹാനായ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിന് ചെറിയ കുട്ടിയായതുകൊണ്ട് അന്ന് ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിലും പങ്കെടുത്തിട്ടില്ല. അതിനുശേഷമുള്ള എല്ലാ യുദ്ധത്തിലും ഹബീബ് ബിൻ സയ്യിദ് തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. യുദ്ധം ഭീകരവാദമല്ല, തീവ്രവാദമല്ല, ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രത്തിലെ പൗരന്മാരുടെയും നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് യുദ്ധം. അതൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നടത്തുന്ന തീവ്രവാദ പരിപാടി അല്ല. വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് കമ്മിറ്റി ഉണ്ടാക്കി നിയമം കയ്യിലെടുത്ത് പെരുമാറുന്ന പരിപാടി, അതാണ് തീവ്രവാദം. അതല്ല ബദർ യുദ്ധം, ഉഹദ് യുദ്ധമൊന്നും. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ആ ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും ഇല്ലെങ്കിലും
പിന്നെയുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഹിജ്റ 9-ാമത്തെ കൊല്ലമായി ഇസ്ലാം ഇങ്ങനെ വളർന്ന് 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 പന്തലിച്ച് ഇസ്ലാമിന് നല്ല ശക്തി വന്നപ്പോൾ സുഹൃത്തുക്കളെ, അതാ ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന്, അതെ അത് നജിദിൻ്റെ ഭാഗമാണ്. നജിദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോശമായ നാടായി ഹബീബായ നബിതങ്ങൾ സദാ പരിചയപ്പെടുത്തിയ സ്ഥലമാണ്. ആ നജിദിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇരിക്കട്ടെ, ഞാനതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ആ നജിദിൻ്റെ ഭാഗത്ത് ജനിച്ച കക്ഷികൾ കുറെ ആളുകൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വന്നു. വന്നിട്ട് പലരും വരുമ്പോ വാഹനം കാവൽ നിൽക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അവന്റെ പേര് മുസൈലിമത്ത് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവൻ വന്നില്ല. ഭാഗ്യമില്ലാത്തവൻ അത്രയും ദൂരെ നിന്ന് വന്നിട്ട് ഹബീബായ നബിതങ്ങളെ മുഖം കാണാൻ അവൻ വന്നില്ല. അവൻ വാഹനത്തിന് കാവൽ നിന്നു, റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അങ്ങനെ വന്ന കക്ഷികൾ പലരും വന്നു. ഇവനെന്തു ചെയ്തു? ഇവൻ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന നിലക്ക് വിശ്വസിച്ച് തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോയതിന് ശേഷം അവിടെ നിന്നതാ മുസൈലിമത്ത്, ഞാനും മുസ്ലിമായി എന്ന് പറഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ അവൻ ഇസ്ലാമെന്ന് രാജിവെച്ചു. ഇസ്ലാമെന്ന് രാജിവെച്ചിട്ട് അവൻ പറഞ്ഞു, ഞാനും ഒരു റസൂലാണ്, മുഹമ്മദ് റസൂലായതുപോലെ ഞാനും ഒരു റസൂലാണ് എന്ന് വാദിച്ചു. അവൻ്റെ കൂടെ അവൻ്റെ നാട്ടുകാർ പലരും കൂടിച്ചേർന്നു. അവർക്ക് സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് യഥാർത്ഥ നബി എന്നും ഇവനൊരു വ്യാജ പ്രവാചകനാണെന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മളെ കുടുംബത്തിലും നാട്ടുകാരനല്ലേ ഇവൻ, അതുകൊണ്ട് നമ്മൾ നമ്മളെ നാട്ടുകാരൻ്റെ കൂടെ കൂടാം, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരൻ്റെ കൂടെ കൂടാം എന്ന പക്ഷപാതപരമായ നയം സ്വീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അസ്ഗദു അന്ന മുഹമ്മദ് അല്ല സാദിഖുൻ വഅന്ന മുസൈലിമത്ത് കദ്ദാബുൻ വലാകിന്ന കദ്ദാബ റബ്ബി യതഹബ്ബു ഇലയ്യ മിൻ സാദിഖി മുദറ. നമ്മളെ കുടുംബത്തിൽ പെടാത്തവനാണ് മുഹമ്മദ്, മുഹമ്മദ് സത്യം പറയുന്ന ആളാണെങ്കിലും നമ്മളെ കുടുംബത്തിൽ പെട്ടവും കള്ളത്തരം പറഞ്ഞാൽ അവനാ നല്ലത്. പക്ഷപാതിത്വം, വർഗീയത, ആ വർഗീയതയുടെ പേരിൽ, പക്ഷപാതിത്വത്തിൻ്റെ പേരിൽ, തറവാട്ടിൻ്റെ വർഗീയതയുടെ പേരിൽ ആ ജനങ്ങൾ അവൻ്റെ കൂടെ കുറേ ആളുകൾ കൂടി അവൻ്റെ ആ മേഖല മുഴുവനും അവൻ്റെ കസ്റ്റഡിയിലായി. ഇവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് കൊടുത്തേച്ചു. ആ കത്ത് കൊടുത്തേക്കാൻ കാരണം അവൻ അക്രമം ചെയ്യുന്നു, അനീതി ചെയ്യുന്നു. നബി തങ്ങളുടെ കത്ത് എന്താണ്? ഞാനതൊന്ന് വായിച്ചു കൽപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളൊരു കത്ത് കൊടുത്തേച്ചു. പക്ഷേ അങ്ങനെ ഒരു കത്ത് കൊടുത്തേക്കാൻ ഒരു കാരണമുണ്ട്. മുസൈലിമത്ത് അല്ലാഹുവിൻ്റെ റസൂലിന് ഇങ്ങോട്ടൊരു കത്ത് കൊടുത്തേച്ചു. ആദ്യം എഴുന്നേറ്റ് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസൈലിമത്ത് എഴുതിയ കത്ത് എന്താണ്? മിൻ മുസൈലിമത്ത് റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലായ മുസൈലിമത്ത് എഴുതുന്നു. ഇനാ മുഹമ്മദുർ റസൂലില്ല, അള്ളാഹിൻ്റെ വേറൊരു റസൂലായ മുഹമ്മദിന് സലാമുൻ അലൈക്. സലാം ഒക്കെ എഴുതിയിട്ടുണ്ട് തുടക്കത്തിൽ. എന്നിട്ട് ഇവൻ പറയാണ്, അമ്മാ ബഅദ് ഫൈനി ഖദ ഉശരിക്തു ഫിൽ അംരി മാ ക വഇന്ന ലനാ നിസ്ഫൽ അർദി വലി ഖുറൈശിൻ നിസ്ഫൽ അർദി വലാകിന്ന ഖുറൈശൻ ഖൗമിയതദൂൻ. ഇവൻ എഴുതിയ കത്താണ്, ഓ മുഹമ്മദേ, നീയും റസൂലാണ്, ഞാനും റസൂലാണ്, ഭൂമിയിൻ്റെ പകുതി നീ റസൂല്, പകുതി ഞാനും റസൂല്. ഇവൻ അവൻ്റെ വകയെ തന്നെ ഓനൊരു റസൂലാന്നാ പറയുന്നത്. കത്തിലവരെഴുതാണ്, പക്ഷേ ഖുറൈശികൾ അക്രമികളാണ് എന്ന് റസൂലുള്ളാഹിൻ്റെ തറവാട്ടിന് കുറ്റവും. ഈ കത്ത് എഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ രണ്ടാൾ കൊണ്ടുവന്നു ഈ കത്ത്. റസൂൽ ചോമാ, അതെ നബി തങ്ങൾ ചോദിച്ചു, ഒമാ തഖൂലാനി അൻതുമാ, നിങ്ങളഭിപ്രായം എന്താ? കത്ത് കൊണ്ടുവന്ന നിങ്ങളഭിപ്രായം എന്താ?
അവർ പറഞ്ഞ് ഞങ്ങളെ മുസൈലിമത്ത് റസൂലാണ്, ഈ ഭാഗത്തൊക്കെ നിങ്ങളൊരു റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിനാ മാ വല്ലാഹി ലൗല അന്ന റസൂല ലാ തുഖ്തലു ലദർബ്തു ഖൈകുമാ. ഒരാളൊരു കത്ത് കൊടുത്തേച്ചാൽ അങ്ങനെ രാജാക്കന്മാരോ അല്ലാത്ത നേതാക്കളോ കത്ത് കൊടുത്തേച്ചാൽ, കത്ത് കൊടുത്തേച്ചത് കൊണ്ട് വരുന്നവരെ കൊല്ലാൻ പാടില്ല എന്നൊരു പൊതുനിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വരുന്ന പ്രതിനിധികളെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യൂല, പോയിക്കോ. പക്ഷേ നിങ്ങൾ അവനൊരു കത്ത് അങ്ങോട്ട് കൊടുക്കണം. ആ കത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിർ റസൂലില്ലാഹി ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്. കളവ് ധാരാളം പറയുന്ന മുസൈലിമത്തിന് അള്ളാഹിന്റെ റസൂലായ മുഹമ്മദ് എഴുതുന്നു, കാരണം ഈ പറഞ്ഞവും കളവ് തന്നെയാണ്, ഞാൻ റസൂലാന്നോ കളവ് തന്നെയാണ്. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, നിനക്ക് സലാം ചെല്ലാൻ നീ പറ്റൂല, സന്മാർഗം പിന്തുടർന്നവർക്കൊക്കെ അള്ളാഹിന്റെ സലാം ഉണ്ടാകട്ടെ. അമ്മാ ബഅദ്, നിനക്ക് ഈ ശേഷം പറയാനുള്ളത് ഫൈനൽ അൽഅർദലില്ലാഹി യുരിദുഹാ മയ്യശാഉ മിൻ ഇബാദിഹി വല്ലാഖിബത്തു ലിൽമുത്തഖീൻ. ഈ ഭൂമിയിൽ നിനക്ക് പണമുണ്ടായിരിക്കാം, നിനക്ക് അധികാരമുണ്ടായിരിക്കാം, നിനക്ക് അനുയായികൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ ഭൂമി അള്ളാഹ് ഉദ്ദേശിച്ചവർക്കൊക്കെ അള്ളാഹ് കൊടുക്കും. വല്ലാഖിബത്തു ലിൽമുത്തഖീൻ, അവസാന വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. ഈ അർത്ഥം വരുന്ന പാചകം എഴുതിയിട്ട് കത്തങ്ങ് കൊടുത്തേച്ചു. പഠിച്ചവനെ, ഇതങ്ങ് വായിച്ചപ്പോ മുസൈലിമത്തിന് ദേഷ്യം കൂടിയില്ലേ? അതേ സഹോദരന്മാരെ, മുസൈലിമത്തിന് വലിയ ദേഷ്യം പിടിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവനെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ഒരു കത്തുകൂടി കൊടുത്തേക്കാൻ ഹബീബ എന്നെ വിധങ്ങൾ ഉദ്ദേശിച്ചു. പക്ഷേ ഇവൻ വലിയ അക്രമിയാണ്, ഇവൻ്റെ അടുക്കലാരാ കത്ത് കൊണ്ടുപോവുക? ആര് കത്ത് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഹബീബ് പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഞാൻ കൊണ്ടുപോകും നബിയെ, തങ്ങളെ കത്തല്ലേ, ഏത് ധിക്കാരിനൊമ്പിലും ഞാൻ കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട ഹബീബ് റളിയല്ലാഹു അൻഹു കത്തിങ്ങ് വാങ്ങി. അതാ പോവുകയാണ് ചെറുപ്പക്കാരെ. ഇസ്ലാം ദീന് ശരിക്കും ഈമാൻ കൊണ്ടുപോയാൽ, വിശ്വസിച്ചു പോയാൽ, അപ്പോൾ ആ മഹാന്മാരുടെ അവസ്ഥയാണ് നിങ്ങൾ കാണേണ്ടത്. ഹബീബിനെ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരല്പവും താമസിക്കാതെ പോകാൻ തയ്യാറാവുകയാണ്. മുസൈലിമത്തിന്റെ അടുക്കൽ കത്തങ്ങ് കൊടുത്തപ്പോ മുസൈലിമത്തിന് ബാല്യം വെറുപ്പ് പിടിച്ച്, മുസൈലിമത്തിനെ പിടിച്ച് കെട്ടാൻ പറഞ്ഞു. അവൻ മാന്യത കാണിച്ചില്ല. അവന്റെ കത്തുകൊണ്ട് നോപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവനെ വെറുതെ വിട്ടിന്, അതുപോലെ മാന്യത കാണിച്ചില്ല. അവൻ ഹബീബിനെ സെയ്ദിനെ പിടിച്ച് കെട്ടാൻ പറഞ്ഞു. സമയം നേരം വെളുത്തിട്ടേ ഉള്ളൂ, ദുഹാസമയമാണ്. നാളെ രാവിലെ ഇവനെ പിടിച്ചു കൊണ്ടുവരണം. രാവിലെ സുബ്ഹിന്റെ സമയത്ത് ഇവനെ പിടിച്ചു കൊണ്ടുവരണം, ചങ്ങലക്കിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഹബീബിന് സെയ്ദ് റളിയല്ലാഹു അൻഹു ചങ്ങലക്കിട്ടു. പിറ്റേ ദിവസം മുസൈലിമത്ത് വന്ന് അതാ വന്നിരുന്നു, മുസൈലിമത്ത് കസേരയിൽ വന്നിരുന്നു. അതാ വരത്തുമ്പടത്തൊക്കെ ഒരുപാട് വലിയ വലിയ കിങ്കരന്മാർ, ധിക്കാരികളുണ്ട്. അതാ ഹബീബിന് സെയ്ദ് ഞങ്ങളെ കൊണ്ടുവരുന്നു, ചങ്ങല കൊണ്ട് ചങ്ങല വലിച്ച് നടക്കാൻ കഴിയുന്നില്ല, കൈക്കും കാലിനൊക്കെ ചങ്ങലയാണ്. നല്ല നിവർന്ന് ധൈര്യത്തോടെ അങ്ങ് നിന്നു ഹബീബിന് സെയ്ദ്. മുസൈലിമത്ത് ചോദിച്ചു, എടാ അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടോ? ഉടനെ പറഞ്ഞു ധൈര്യത്തോടെ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. പറഞ്ഞോ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഉടനെ തുറന്നങ്ങ് പറഞ്ഞപ്പോ മുസൈലിമത്തിന് ദേഷ്യം പിടിച്ചു. വതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ ഒന്ന് പറയോ. ഹബീബ് റളിയല്ലാഹു അൻഹു, നീ പറയുന്നത് എന്റെ കാതിന് കേൾക്കുന്നില്ല, നീ പറയുന്നത് എന്റെ കാതിന് കേൾക്കുന്നില്ല. കാരണം അള്ളാഹന്റെ റസൂലാണെന്ന് നിന്നെ പറ്റി ഞാൻ പറയണമല്ലേ, അതെന്റെ കാതിന് കേട്ടൂടാ. ധൈര്യത്തിലങ്ങ് പറഞ്ഞപ്പോ മുസൈലിമത്തിന് പിടിച്ചില്ലേ വെറുപ്പ്. അതാ അടുത്ത് നിൽക്കുന്ന ആരാചാറോട്, വാളും പിടിച്ച് നിൽക്കുന്നവനോട് പറഞ്ഞ് വെട്ടടാ വെട്ടടാ. മഹാനായ ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ
ഒരു വെട്ട് കൊടുത്തപ്പോൾ ഒരു കഷ്ണം മാംസം അങ്ങ് തെറിച്ചുപോയി. ആ മാംസം വീണ് പിടഞ്ഞു പിടഞ്ഞങ്ങനെ പോവുകയാള് ഉസൈലിമത്ത് വീണ്ടും ചോദിച്ചു, അത്തശ്ഹദു അല്ല മുഹമ്മദ് റസൂലുള്ളാ, നീ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്നുണ്ടടാ. ഹബീബ് ഇബ്നു യുറക്ക, അശ്ഹദു നഅം അശ്ഹദു അല്ല മുഹമ്മദ് റസൂലുള്ളാ. അതെ, വതശ്ഹദു അന്നി റസൂലുള്ളാ, ഞാനും റസൂലാണെന്ന് നീ ഒന്ന് പറയോ. അപ്പൊ പറഞ്ഞു, ഖുൽതുലക്ക, അതിനോട് ഞാൻ പറഞ്ഞില്ലേ, അതെന്റെ കാതിന് കേട്ടൂടാ, വെട്ടടാ. മഹാനായ ഹബീബ് സൈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ശരീരം വെട്ടാൻ ഓർഡർ ചെയ്യുമ്പോൾ വേറൊരു കഷ്ണം കൂടി വെട്ടി അങ്ങ് പുറത്ത് അതാ മുറിഞ്ഞു വീഴുന്നു. ആ കഷ്ണം പെടഞ്ഞു പെടഞ്ഞ് മറ്റേ മാംസത്തിൻ്റെ സമീപത്തെത്തി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചോദ്യം തുടരുന്നു. മുസൈലിമത്തിൻ്റെ ആരാച്ചാറ് വെട്ടും തുടരുന്നു. ഹബീബ് ഇബ്നു സൈദ് തങ്ങളെ ശരീരം വെട്ടി 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 മാംസം വെട്ടി വെട്ടി തീരാറായിപ്പോയി. അവിടുന്ന് ഉറക്കേ, അശ്ഹദു അല്ല മുഹമ്മദ റസൂലുള്ളാഹ്, അശ്ഹദു അല്ല മുഹമ്മദ റസൂലുള്ളാഹ്, അശ്ഹദു അല്ല മുഹമ്മദ റസൂലുള്ളാഹ്, അത് തന്നെ പറഞ്ഞുകൊണ്ട് വഫാത്താകുന്നു. ഓ സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഒരാളെന്തെങ്കിലും കുറ്റം പറയുമ്പോഴേക്ക് ബേജാറായിപ്പോയി, ഒരാളെന്തെങ്കിലും തെറി പറയുമ്പോഴേക്ക് ബേജാറായിപ്പോയി. എന്തിന്? അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വേണ്ടി ആരെയും ശല്യം ചെയ്യാതെ, ആരെയും കുറ്റം പറയാതെ, ഗൈബത്തില്ല, രമീമത്തില്ല, ഫിത്നയില്ല, ഫസാദില്ല, ഒരു ആലിമിനെയും കുറ്റം പറയരുത്, ഒരു സയ്യിദിനെയും കുറ്റം പറയരുത്, ഒരു മുഅ്മിനിൻ്റെയും ഗൈബത്ത് പറയരുത്, ഒരു ഹിന്ദുവിനെയും അക്രമിക്കരുത്, ഒരു മുസ്ലിമിനെയും അക്രമിക്കരുത്, ഒരു ക്രിസ്ത്യാനിയെയും അക്രമിക്കരുത്, ആരെയും ദുഷിക്കരുത്. നല്ല ക്ലിയറായ മനസ്സുമായി ജീവിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇസ്ലാം തീര് മുറുകെ പിടിക്കണം. ഇൻഷാല്ലാ ഈ സൂറത്തിൻ്റെ ബാക്കി ഭാഗം നാളെ സംസാരിക്കാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ സദസ്സുകൾ അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കട്ടെ. ഞാനൊരു ചെറിയൊരു ഫാത്തിഹയും സൂറത്തും നിങ്ങളൊക്കെ ഓതണം. ഒരു മൂന്ന് സലാത്തു ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. താജുല്ലുലമയുടെ പേരിൽ ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. മൂന്ന് സലാത്തും ചൊല്ലി ദുആ ചെയ്ത് ഇന്നത്തെ സദസ്സ് പിരിയുന്നു. നാളെ ഇൻഷാല്ലാഹ് നമുക്ക് ഏഴര മണിക്ക് അത് ആരംഭിക്കണം. പത്തര മണിയുടെ മുമ്പ് തീർക്കണം. അതിന് നിങ്ങളൊക്കെ നേരത്തെ എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. അല്ലാഹുവേ, ഒരുപാട് സദസ്സുകളിൽ നീ ദുആക്ക് ഉത്തരം തന്നിട്ടുണ്ട്. സിറാജുൽ ഹുദയുടെ പേരിൽ ഞങ്ങൾ ഉണ്ടാക്കിയ പല സദസ്സിലും നീ ദുആക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ഈ സദസ്സിലും നീ ദുആക്ക് ഉത്തരം തരണം റഹ്മാനേ. നാളെ വരുമ്പോ എല്ലാവരും നല്ല സംഭാവന കവറുകളിൽ കരുതി വരണം. സ്ത്രീകൾ പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൻറ് ഭൂമിക്ക് ചെറിയ സെൻറ് 20,000 സെൻറ്, അതിനും കഴിയാത്തവർ ഒരു അര സെൻറ്റിന് 10,000, അതിനും കഴിയാത്തവർ കാ സെൻറ്റിന് 5,000, അതിനും കഴിയാത്തവർ 1,000 ഉറുപ്പികയെങ്കിലും എല്ലാ സ്ത്രീകളും കവറിലിട്ട് കൊണ്ടുവരണം. ഇൻഷാല്ലാഹ് സിറാജുൽ ഹുദയുടെ മുഴുവൻ സദസ്സിലും നിങ്ങൾക്ക് ദുആ കിട്ടും, ബറക്കത്ത് ലഭിക്കും, അല്ലാഹുവിൻ്റെ കാബൽ ലഭിക്കും. അതുപോലെ പുരുഷന്മാരും എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ലല്ലോ, സെൻറ്റ് കൊടുക്കാനൊക്കെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹകരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കളക്ഷൻ നടത്തുന്നില്ല. നിങ്ങളെ ഇപ്പോൾ വേഗം ദുആ ചെയ്ത് വിടുകയാണ്, സമയം വൈകിപ്പോയി. ഇവിടെ ഇപ്പോൾ കളക്ഷൻ നടത്തുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നല്ല നീയത്തോടെ, ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സെൻറ്റ് ഭൂമിക്ക് 400,000 ഉള്ളതുണ്ട്, 1.5 ലക്ഷം ഉള്ളതുണ്ട്, 80,000 ഉള്ളതുണ്ട്, 36,000 ഉള്ളതുണ്ട്, 28,000 ഉള്ളതുണ്ട്, 20,000 ഉള്ളതുണ്ട്, 30,000 ഉള്ളതുണ്ട്. അതിൽ ഏതെങ്കിലും ആളുകൾ കഴിയുന്നവരുണ്ടെങ്കിൽ പേരെഴുതി കൊടുക്കണം. നാളെ എല്ലാവർക്കും ദ്വാർക്കും. ഇന്നിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും നാളെ കൊണ്ടുവരണം. ഞാനിപ്പോൾ അടുത്ത് ചില സ്ഥലങ്ങൾക്ക് വയത് പറഞ്ഞപ്പോൾ പലരും സെൻറ്റിന് പൈസ തന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും തന്നിട്ടുണ്ട്. ഈ സദസ്സിലും
ഞാൻ വലിയതും ചെറിയതുമായ കാര്യങ്ങൾ പറഞ്ഞ ഉമറാക്കളുണ്ട്. അള്ളാഹു അവരുടെ ബിസിനസ്സുകളിലൊക്കെ ബർക്കത്തിയട്ടെ, അവരെ കുടുംബത്തിൽ ബർക്കത്തിയട്ടെ. ഞാനവരെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അവർക്കുള്ള പ്രതിഫലത്തിന് ഒരു കുറവും വരണ്ട. അള്ളാഹു തലവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നല്ല ഇഖ്ലാസോടെ ആമീൻ പറയും. അള്ളാഹു നമ്മളെ ദുആക്ക് ഉത്തരം തരട്ടെ. കഴിഞ്ഞ കൊല്ലം ഞാൻ സിറാജുദ്ദീൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഫോൺ വന്നു, തീവ്രവാദികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ കൊല്ലു എന്ന് പറയുന്നു ദ്വാരക്കളം. ഞാൻ ആ സഹസ്രം ദ്വാരുന്നു അൽഹംദുലില്ല. നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. വളരെ ചെറിയ സമയം കൊണ്ട് അള്ളാഹു തല ആ തീവ്രവാദികളെ മനസ്സ് മാറ്റി, അദ്ദേഹത്തെ വിട്ടുകൊടുത്തു. അവർ ആഫ്രിക്കയിൽ ചെല്ലാൻ വേണ്ടി കുറേ ആയി ക്ഷണിക്കുന്നു, പക്ഷേ എനിക്കിതുവരെ പോകാൻ വേണ്ടി സമയം കിട്ടിയിട്ടില്ല. പോകാൻ അള്ളാഹു തല അവസരം തരട്ടെ. പോയാലത് അള്ളാഹുവിൻ്റെ ദീനിന് അള്ളാഹു ഉപകരിപ്പിക്കട്ടെ. അല്ലേ പിന്നെ അങ്ങ് പോയിട്ട് എന്താ കാര്യം? പോയാലത് അള്ളാഹുവിൻ്റെ ദീനിന് ഉപകരിക്കണം. നമ്മുടെ പോക്കും വരവും ഒക്കെ ഉപകരിക്കണം. ഞാനിപ്പോൾ വരുമ്പോൾ മുഹിമ്മാത്തിൽ നിന്ന് ബഹുമാനുടെ ശൈഖുന കാന്തപുര സാഹിബിനെ കണ്ടു. ഞാൻ പറഞ്ഞു പുത്തൂരിൽ രണ്ട് ദിവസം വയത് വരണമെന്ന് എല്ലാവരും കൂടി പറഞ്ഞു പറയാൻ പോകാം. വയത് വരാനുള്ള തൗഫീഖിനും ദ്വാരക്കണോ, അതിൻ്റെ കൂടെ സിറാജിൽ നോക്കി നല്ല സംഭാവനയും കിട്ടണം, അതിനും ദ്വാരക്കണോ. അതുകൊണ്ട് അള്ളാഹുവല്ലേ തരുന്നത്, നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം. ബഹുമാനപ്പെട്ട സുൽത്താനാജി നേരത്തെ ഒരു സഹായം തന്നു. അവിടെ വന്നപ്പോൾ ഞാൻ സുഗാരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തല ചെയ്യാൻ തൗഫീഖിയട്ടെ. ഇബ്രാഹിമാജിനോട്, അമ്മാടി ഇബ്രാഹിമാജിനോട് അതിനെക്കാണും വലിയ സംഗതി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തല ചെയ്യാൻ തൗഫീഖിയട്ടെ. അങ്ങനെ എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ കാര്യത്തിനും അള്ളാഹു ബർക്കത്തിയട്ടെ. വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. എല്ലാവരും ദുആക്ക് നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. ഒരുപാട് സയ്യിദന്മാരുടെ സദസ്സിൽ, ആലിമീങ്ങളുടെ സദസ്സിൽ അവരോടൊക്കെ സംബന്ധം ചോദിച്ചിട്ട് ഞാൻ ദ്വാരക്കണം. الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ورمود صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. فاتحة ودنون دبرجين ودينا ودينا അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങൾ നിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയതും ഞങ്ങൾ ഈ സലാത്ത് ചൊല്ലിയതും ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒരുമിച്ച് കൂടിയതും ഇതിവിടെയുള്ള മുഅ്മിനീങ്ങൾ ഇവിടെയുള്ള സ്വാഗത സംഘം കമ്മിറ്റി അധ്വാനിച്ച് ഇവിടെ സംഘടിപ്പിച്ചതും ഇതിന് പ്രചോദനം നൽകിയ ഉമറാക്കളും ഉലമാക്കളും, അള്ളാഹുവേ ഇവിടെ ഞങ്ങൾക്ക് ഈ സദസ്സിൽ വന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങൾക്ക് ബറക്കത്ത് നൽകിയ തങ്ങന്മാരും ആലിമീങ്ങളും, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ അതെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാലേ. ഇഖ്ലാസുള്ള അമലായി കബൂൽ ചെയ്യണം റഹ്മാലേ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിൻ്റെ പുറമേ
നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരുടെ ഹളറത്തിലും പ്രത്യേകിച്ച് ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാലി തങ്ങളുടെ ഹളറത്തിലും വിശേഷിച്ചും ഗൗസുൽ അഅ്ലമിന്റെ വഴി പിന്തുടർന്ന് ജീവിച്ച ശൈഖുൽ മസായിഖ് താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാനുൽ ബുഖാരി തങ്ങളുടെ ഹളറത്തിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദ്മാർ ശിഷ്യന്മാർ ഞങ്ങളെ ദീനീ പ്രവർത്തന രംഗത്ത് ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ അറബികൾ അനറബികൾ ഇന്ത്യയിലുള്ളവർ പുറത്തുള്ളവർ ഏത് ഭാഷക്കാർ നാട്ടുകാർ മരിച്ചു പോയവരുണ്ടോ എല്ലാവരുടെ ഹളറത്തിലും നീ എത്തിക്കളേ റഹ്മാനേ അവരെ ദറദകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ ഖബറിൽ വെളിച്ചം നൽകണം റഹ്മാനേ പരിശുദ്ധ ഖുർആൻ സാക്ഷി നിൽക്കുന്നവരിലും ശഫാഅത്ത് ചെയ്യുന്നവരിലും ഖുർആനാസ്പദമാക്കി രണ്ട് ദിവസം ഇവിടെ സംസാരിക്കുന്ന ഈ പാവപ്പെട്ട എന്നെയും അത് കേൾക്കാൻ വന്നവരെയും നീ പെടുത്തണം റഹ്മാനേ നിന്റെ ഖുർആനിലെ ബഹുമാനിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ റബ്ബേ ഈ ഖുർആൻ പറയുന്ന സദസ്സിലേക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന സിറാജുൽ ഹുദക്ക് വേണ്ടി സ്വർണം ആദ്യമായി കൊടുത്തേച്ച ഒരു സ്ത്രീയുണ്ട് അല്ലാ അതുപോലെ ആര് സ്ത്രീകൾ സ്വർണം കൊടുത്തേക്കുന്നവരുണ്ടോ ആര് പണം കൊടുത്തേക്കുന്നവരുണ്ടോ ആര് നിന്റെ ദീനിനു വേണ്ടി സെന്റുകൾ സ്ഥലങ്ങൾ തരുന്നവരുണ്ടോ എല്ലാവരിലും കബൂൽ ചെയ്യണേ റഹ്മാനേ അവർക്കും ഞങ്ങൾക്കും ഖുർആനിന്റെ ബറക്കത്ത് നൽകണം റഹ്മാനേ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ സാഹിരികളെ സിഹ്റിൽ നിന്നും ഐനികളെ ഐനിൽ നിന്നും അസൂയക്കാരന്റെ അസൂയയിൽ നിന്നും നൊൽവുള്ളവന്റെ സർവ നൊൽവിൽ നിന്നും എല്ലാ കുഫറിന്റെ കുഫറിൽ നിന്നും എല്ലാ മുബത്തദീന്റെ വിജയത്തിൽ നിന്നും എല്ലാ ചതിയന്മാരെ ചതിയിൽ നിന്നും ഞങ്ങൾക്കെല്ലാം നീ കാവൽ നൽകണേ റഹ്മാനേ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ മക്കളെയും സന്താന പരമ്പരകളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ടാക്കുന്ന മക്കളാക്കി തരണം റഹ്മാനേ സുന്നത്തെ ജമാഅത്തിൻ്റെ മക്കളാക്കി തരണം റഹ്മാനേ ബാപ്പമാരായ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് യാസീനോന്ന മക്കളാക്കണം റഹ്മാനേ ഞങ്ങളെ കബറിങ്ങൽ വരുന്ന മക്കളാക്കണം റഹ്മാനേ ഞങ്ങൾ ബഹുമാനിച്ച ആലിമീകളെയും ഔലിയാ അബ്ബിയാക്കളെയും ബഹുമാനിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനേ ഞങ്ങളുടെ മക്കളെല്ലാവരെയും ആലിമീകളാക്കണമെന്ന് ആശയുണ്ടെങ്കിലും അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ ഞങ്ങളെല്ലാ മക്കളെയും നീ പൊരുത്തപ്പെട്ടവരാക്കണം റഹ്മാനേ സന്താന പരമ്പരകൾ നന്നാക്കി തരണം റഹ്മാനേ ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാരെയും നന്നാക്കി തരണം റഹ്മാനേ ഞങ്ങളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും നന്നാക്കണം റഹ്മാനേ ഞങ്ങളെ ഞങ്ങളെ സദസ്സിൽ വന്ന എല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനേ വയത് പറയാൻ അർഹതയില്ല യോഗ്യതയില്ല എന്നോട് വയത് പറയേണ്ടവരാണ് സ്റ്റേജിൽ സദസ്സിലുള്ള എത്രയോ ജനങ്ങൾ അല്ലാ നിന്റെ ദീന് പറയുന്നത് നീ കൽപ്പിച്ചത് കൊണ്ട് പറയുകയാണ് യോഗ്യതയുണ്ടായിട്ടല്ല നന്നാക്കിത്തരണം റഹ്മാനേ ഖൽബ് നന്നാക്കണം റഹ്മാനേ ഞങ്ങളെ ജീവിതത്തിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം അതെല്ലാം നിനക്കറിയാം നിനക്ക് മറതിയില്ല നിന്റെ റിക്കാർഡിൽ മയഞ്ഞു പോകുന്നില്ല നിന്റെ മലക്കുകൾ എഴുതി വെച്ചതല്ലേ പക്ഷേ എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും മാപ്പ് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ടല്ലോ അല്ലാ നിന്റെ മാപ്പ് ഏറ്റവും ആവശ്യമുള്ള അടിമകൾ ഞങ്ങളാണ് അല്ലാ ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ മാപ്പ് ലഭിക്കേണ്ടത് ഈ പാവപ്പെട്ടവനാണ് അല്ലാ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ചെറുതോ വലുതോ രഹസ്യമോ പരസ്യമോ ഞങ്ങളിൽ ആരെന്ത് തെറ്റ് വന്നിട്ടുണ്ടോ ബാപ്പാക്കളേ റഹ്മാലേ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാലേ
നീ ഒരു രോഗം തന്നാ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, നീ മുസൈബത്ത് തന്നാ തടുക്കാൻ കഴിയൂല, നീ ഖബറിലും മഹ്ശറിലും ഞങ്ങളെ ശിക്ഷിച്ചാൽ, നീ നരകത്തിലിട്ടാൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ സർവ തെറ്റുറ്റങ്ങളും മാപ്പാക്കളും റഹ്മാലേ, ആരെയും ശിക്ഷിക്കരുത് റഹ്മാലേ. സ്വർഗം ചോദിക്കാനൊന്നും ഞങ്ങൾക്ക് യോഗ്യതയില്ല, പക്ഷേ ഏത് പാപികൾക്കും കൊടുക്കാൻ അധികാരമുള്ള റബ്ബല്ലേ നീ, ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കണേ റഹ്മാലേ. നിന്റെ അർശിന്റെ തണിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാലേ, ഹബീബിന്റെ കൊടിയിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാലേ. റബ്ബേ ഞങ്ങളുടെ സദസ്സിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദക്കകളും കൊടുത്തവരിലും കൊടുക്കുന്നവരിലും അവരെ ബന്ധത്തിലും പല രോഗികളുമുണ്ട്, സർവരോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ രോഗവും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾ ആരോഗ്യത്തോടെ തഖ്വയിലായി ജീവിപ്പിക്കണം റഹ്മാനേ. പടച്ച റബ്ബേ, ക്യാൻസറോ ട്യൂമറോ അൾസറോ പ്രഷറോ ഷുഗറോ ഹാർട്ടിനോ കിഡ്നിക്കോ ചർമ്മത്തിനോ മനസ്സിനോ അള്ളാഹുവേ, കാലിനോ മുട്ടിലോ കൈക്കോ ഉരക്കോ ഡിസ്കിലോ എന്ത് വേദനയോ കടച്ചിലോ രോഗമോ എന്ത് രോഗമുള്ളവർക്കും നീ സുഖപ്പെടുത്തണേ റഹ്മാലേ. കുടുംബങ്ങളിൽ, ഭാര്യമാരിൽ, സന്താനങ്ങളിൽ, ബന്ധപ്പെട്ടവരിൽ എന്ത് രോഗമുണ്ടോ സുഖപ്പെടുത്തണം റഹ്മാനേ. ഹജ്ജും ഉംറയും സിയാറത്ത് പലതവണ തൗഫീഖ് തരണം റഹ്മാലേ. ചെയ്തതൊക്കെ നീ ഖബൂൽ ചെയ്യണം റഹ്മാലേ. ധാരാളം നിന്റെ ദീനിന് സംഭാവന ചെയ്യാൻ ഹലാലായത് നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാലേ. ഞങ്ങൾക്കും ഹലാലായത് ഏറ്റിത്തരണം റഹ്മാലേ. ഹറാബുകൾ ദൂരീകരിക്കണേ റഹ്മാലേ. റബ്ബേ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറായ ഇണകളെ നൽകണേ റഹ്മാലേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാലേ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണേ റഹ്മാലേ. വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചവർക്ക് വഴി എളുപ്പമാക്കണേ റഹ്മാലേ. പാസ്പോർട്ടിൻ്റെയും വിസയുടെയും ലൈസൻസിൻ്റെയും അതുപോലെ ഏത് ബിസിനസ്സിൻ്റെയും കൃഷിയുടെയും ഏത് പഠനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും മൈഷത്തിൻ്റെ വഴിയിൽ ഏത് വഴിയിൽ മോമിനീകളുണ്ടോ മോമിനാത്തുകളുണ്ടോ എല്ലാം നീ ഖൈറിൻ്റെ വഴിയാക്കണേ റഹ്മാലേ. ബറക്കത്ത് ചൊരിക്കണേ റഹ്മാനേ. മുസീബത്ത് തടുക്കണേ റഹ്മാനേ. പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനേ. നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് നീ ഞങ്ങളെ കയ്യിൽ ഹലാലായ നിലക്ക് എത്തിക്കണേ റഹ്മാനേ. റബ്ബേ വിൽക്കണമെന്ന് ആഗ്രഹിച്ചത് മാനമായ വിലക്ക് നീ തന്നെ അത് വിൽക്കാൻ അവസരം തരണം റഹ്മാനേ. റബ്ബേ നിന്റെ ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ ഏറ്റെടുത്ത് സഹായിക്കണേ റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾ താജുൽ ഉലമയുടെ മരണത്തെക്കുറിച്ച് കേട്ടു, അതുപോലെ ഹബീബ് ബിന് സയ്യിദ് ഞങ്ങളെ മരണത്തെക്കുറിച്ച് കേട്ടു. അവരൊക്കെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവരത് നാവിൽ അതായിക്കൊണ്ടല്ലേ വഫാത്താകുന്നത്. റബ്ബേ ഞങ്ങൾക്കും കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഹലാലായ നിലക്ക് ബിസിനസ് നടത്തുന്ന മുതലാളിമാർ അതാ സത്യസന്ധരായി വിശ്വസ്തരായി ബിസിനസ് നടത്തുന്ന മുതലാളിമാർ അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും സിദ്ദീഖികളുടെയും സുഹദാക്കളെയും കൂടെയാണ് അത്തരം മുതലാളിമാരെന്ന് നിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. റബ്ബേ ഞാനൊരു ആലിമല്ല, ഞാനൊരു പാവപ്പെട്ട മുത്തഅല്ലിമാണ്. ഞങ്ങൾക്ക് ഇൽമിനെ ഏറ്റവും
ഏൽപ്പിച്ചരുളേ റഹ്മാനെ. ആലിമീങ്ങൾ വിളിക്കുമ്പോൾ, മുത്തല്ലിമീങ്ങൾ വിളിക്കുമ്പോൾ എല്ലാ ബിസിനസ്സുകളും തിരക്കുകളും വെച്ചിട്ട് ആലിമീങ്ങളെ ഇൽമിനെയും മുത്തല്ലിമീങ്ങളെ ഇൽമ പഠിക്കുന്നതിനെയും ബഹുമാനിച്ച ഞങ്ങളെ സ്റ്റേജിലും സദസ്സിലുമുള്ള അതുപോലെ ലോകം എവിടെയെല്ലാം ആരൊക്കെ ഉണ്ടോ റബ്ബേ, ബിസിനസ് നടത്തുന്ന മുതലാളിമാർ അവരെ അമ്പിയാക്കളെ കൂടെ, സുഹദാക്കളെ കൂടെ, ആലിമീങ്ങളെ കൂടെ, സാലിഹികളെ കൂടെ, സാധുക്കളായ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇവിടെ വന്നവർക്കൊന്നും തന്നെ പാവപ്പെട്ട ഞാനൊരു നയാകാശം കൊടുക്കൂല, എന്നിൽ നിന്ന് ഒരാൾക്കും ഒരാടിനും പെണ്ണിനും ഒന്നും കിട്ടൂല. പക്ഷേ അവരുടെ കൈവശത്തിലുള്ളതിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ കൊടുത്തതിൽ അവർ കൊടുക്കുമ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ എനിക്ക് കഴിവില്ല അല്ലാ. നിനക്കെന്തും കൊടുക്കാൻ കഴിവുണ്ട് അല്ലാ, ദുന്യാവ് കൊടുക്കാനും നിനക്ക് കഴിവുണ്ട്, ആഹാരം കൊടുക്കാനുമുണ്ട്. അവർക്കും ഞങ്ങൾക്കും നീ തന്നെ ദുന്യാവും ആഹാരവും വിജയിപ്പിക്കണേ അല്ലാ. ഈ കൂടിയ മുസ്ലിമീങ്ങൾ ഒരാളെങ്കിലും നീ പൊരുത്തപ്പെട്ടവരില്ലാതിരിക്കുമോ? ആ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൈ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാം മോശക്കാരാണെങ്കിൽ ചെറിയ പിഞ്ചു മക്കളില്ല അല്ലാ, ചെറിയ കൈകളും വിരലുകളും അവനും ഉയർത്തിയിട്ടില്ല അല്ലാ. ഹബീബായ വിധങ്ങളുടെ അംശം ശരീരത്തിലുള്ള സയ്യിദന്മാരില്ല അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സർവ ദുആക്കും ഇജാബത്ത് തരളേ അല്ലാ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام، نق قلوبنا من كل بصر يباعدنا عن مساهدة جمالك ومحبتك، ووفقنا لما تحب وترضى، ويسر لنا جميع أمورنا، ويسر لنا ما نحن فيه من أمن ديننا يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. നാളെ നിങ്ങൾ ഇനിയും കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ നോക്കണം. നാളെ 7:30 ഇൻഷാല്ലാ ഞാൻ സ്റ്റേജിലെത്തി വേഗം കൊടുക്കും. 10:30 ഇൻഷാല്ലാ നമുക്ക് വേഗം കാണാൻ നിർത്തണം. എല്ലാവരും നേരത്തെ വേണ്ടി, ഇന്ന് നമ്മൾ കുറച്ച് സമയം നിങ്ങൾക്ക് എത്താൻ വൈകി, അതുകൊണ്ട് അല്പം തുടങ്ങാനും വൈകി. അതിനാൽ നാളെ നേരത്തെ വരണമെന്ന് അറിയിക്കുന്നു. ഞാൻ നാട്ടിൽ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കൂടുകയാണ്. അതുകൊണ്ട് നാളെ എനിക്ക് വേറെ പകലിൽ ഒരുപാട് സ്ഥലങ്ങൾ വേറെ